गोविंद नाम संकीर्तनम गोविंदा गोविंदा श्रीमद् भागवतम ഭക്തിയുടെ ഒരു പഴമാണ്. ഭക്തി എന്ന് വെച്ചാൽ ഭാഗവതത്തിലുള്ള ഭക്തി എന്താണ്? പരിനിഷ്ഠിതോപി നൈർഗുണ്യേ ഉത്തമ ശ്ലോകലീലയ. ശ്രീ ശുഖബ്രഹ്മ മഹർഷി പറയുന്നു, പരിനിഷ്ഠിതോപി നൈർഗുണ്യേ ഉത്തമ ശ്ലോകലീലയ ഗൃഹീത ചേത രാജർഷേ ആഖ്യാനം ഏതത് അധീതവാണ്. പരിപൂർണ ആത്മനിഷ്ഠനായ ബ്രഹ്മനിഷ്ഠനായ ശ്രീ ശുഖാചാര്യര് വേറെ യാതൊരു ലൗകികമായ വാഞ്ചയും കൂടാതെ ഭഗവത് പ്രേമം കൊണ്ട് മാത്രം വശീകരിക്കപ്പെട്ട് ഭക്തിയുടെ പരമകാഷ്ഠ, ആ പരമകാഷ്ഠയിൽ ഇരുന്നു കൊണ്ട് നമുക്ക് കാരുണ്യം കൊണ്ട് തന്ന ശാസ്ത്രമാണ് ഭാഗവതം. യെ സ്വാനുഭാവം അഖില ശ്രുതി സാരമേകം അധ്യാത്മദീപം അതിദിദീർഷതാം തമോന്ധം സംസാരിണാം കരുണയാഹ പുരാണഗുഹ്യം തം വ്യാസസൂനും ഉപയാമി ഗുരും മുനീനാം. എന്തിനാ ശ്രീ ശുഖബ്രഹ്മ മഹർഷിയെ തന്നെ ഭാഗവതം പറയാനായി തിരഞ്ഞെടുത്തത് എന്ന് വെച്ചാൽ, സർവഭൂത ഹൃദയം മുനിം ആനതോസ്മി. ഭാഗവതത്തിൽ അനേക തരം ഭക്തി ഉണ്ട്. ഭാഗവത ആരംഭിക്കുമ്പോ ശൗനകാദികൾക്ക് ഒരു ഭക്തി ഉണ്ട്. അവരുടെ ഭക്തി എങ്ങനെയാന്ന് വെച്ചാൽ, കർമ്മകാണ്ഡത്തിൽ സത്രം സ്വർഗായ ലോകായ സഹസ്ര സമമാസത്ത്, ആയിരം വർഷമായിട്ട് സ്വർഗത്തിലേക്ക് പോവാനായിട്ടുള്ള സത്രം നടത്തുകയാണ്. ആ യാഗത്തിന്റെ നടുവിൽ ഇടയ്ക്കിത്തിരി ഭഗവത് കഥ കേട്ടാ വേണ്ടില്ല, അങ്ങനെ ഒരു ഭക്തി. അത് കഴിഞ്ഞാൽ സൂത മഹാമുനിക്കും ഒരു ഭക്തിയുണ്ട്. പൗരാണികനായ സൂതൻ ഈ ഭാഗവത കഥ മുഴുവൻ പറയുന്നു, അദ്ദേഹത്തിനൊരു ഭക്തി. പിന്നെ പരീക്ഷത്തിന്റെ തീവ്രമായ ഭക്തി, മുമുക്ഷുത്വം. അത് കഴിഞ്ഞ് ആരംഭിച്ചാൽ ഉദ്ധവർക്കൊരു ഭക്തി, പ്രഹ്ലാദനൊരു ഭക്തി, ധ്രുവനൊരു ഭക്തി, ഗോപസ്ത്രീകൾക്കൊരു ഭക്തി, യശോദയ്ക്കൊരു ഭക്തി, ദേവകിക്ക് വേറെ വിധത്തിൽ ഭക്തി. എല്ലാവരും ഭക്തന്മാരാണ്, എല്ലാവരും ഭക്തന്മാരാണ്. ഒരാളെയും ഒരാളോട് ഉപമിക്കാൻ, കമ്പയർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഗോപസ്ത്രീകളുടെ ഭക്തി യശോദയ്ക്ക് സ്വീകരിക്കാൻ പറ്റില്ല, യശോദയുടെ ഭക്തി ഗോപസ്ത്രീകൾക്ക് പറ്റില്ല, ദേവകിയുടെ ഭാവമല്ല യശോദയിലുള്ളത്, യശോദയുടെ ഭാവമല്ല ദേവകിക്കുള്ളത്. ഉദ്ധവരുടെ ഭക്തി ഗോപസ്ത്രീകൾക്ക് പറ്റില്ല, ഗോപസ്ത്രീകളുടെ ഭക്തി ഉദ്ധവർക്കും പറ്റില്ല. പ്രഹ്ലാദനെ പോലെ അല്ല ധ്രുവൻ, ധ്രുവനെ പോലെ അല്ല പ്രഹ്ലാദൻ. എല്ലാവരും ഓരോന്നും വേറെ വേറെ, യൂണീക്കാണ്. അങ്ങനെയുള്ളപ്പോ ഈ ഭാഗവത കഥ പറയുന്ന ശ്രീ ശുഖബ്രഹ്മ മഹർഷി അദ്ദേഹത്തിനെ സ്മരിക്കുമ്പോ സൂത മഹാമുനി സർവഭൂത ഹൃദയം മുനിം ആനതോസ്മി എന്ന് പറയാൻ ഒരു കാരണം, ശ്രീ ശുഖബ്രഹ്മ മഹർഷി ഉദ്ധവരെ കുറിച്ച് പറയുമ്പോ താൻ ഉദ്ധവരായിട്ട് തീരും, വിദുരനെ കുറിച്ച് പറയുമ്പോ താൻ വിദുരനായിട്ട് തീരും, ഗോപസ്ത്രീകളെ കുറിച്ച് പറയുമ്പോ താൻ ഗോപസ്ത്രീകളായിട്ട് തീരും, ധ്രുവനെ കുറിച്ച് പറയുമ്പോ താൻ ധ്രുവനായിട്ട് തീരും, നാരദരെ കുറിച്ച് പറയുമ്പോ താൻ നാരദനായിട്ട് തീരും, പ്രഹ്ലാദനെ കുറിച്ച് പറയുമ്പോ താൻ പ്രഹ്ലാദനായിട്ട് തീരും, യശോദയെ കുറിച്ച് പറയുമ്പോ യശോദയായിട്ട് തീരും. എന്തിനു പറയുന്നു? ശ്രീകൃഷ്ണ ഭഗവാനെ കുറിച്ച് പറയുമ്പോ സ്വയമേവ താനേ കൃഷ്ണൻ. അങ്ങനെ ഒരു വാചകൻ, അങ്ങനെ ഒരു അനുവാചകൻ അഥവാ കഥാ പ്രഭാഷകൻ ശ്രീ ശുഖബ്രഹ്മ മഹർഷിയെ ഉള്ളു. ആശ്ചര്യോ വക്ത കുശലോസ്യ ലബ്ധ. ഭാഗവതത്തിൽ അനേക വക്താക്കളും ശ്രോതാക്കളും ഉണ്ട്. അതിൽ ഉത്തമ വക്ത എന്ന് പറയുന്നത് ശ്രീ ശുഖബ്രഹ്മ മഹർഷിയും ഉത്തമ ശ്രോത പരീക്ഷിത്. അപ്പോ ഈ ഭാഗവത കഥ കഥാകാരനായ, മുഖ്യ കഥാകാരനായ ശ്രീ ശുഖാചാര്യര് ആ ശുഖബ്രഹ്മ മഹർഷിയെ, ശുഖബ്രഹ്മ മഹർഷിയാവുന്ന കിളി കൊത്തിക്കൊടുത്ത പഴുത്ത പഴമാണ് ഭാഗവതം, ഭാഗവത ശാസ്ത്രം. ആ ഭാഗവത ശാസ്ത്രത്തിലേക്കാണ് നമ്മളിപ്പോ പ്രവേശിക്കാൻ പോണത്. അതിന് ആരംഭമായിട്ട് ഒരു ശിഷ്ടാചാരം, നാളെ മുതലാണ് നമുക്ക് സപ്താഹ ആരംഭം. ഒരു ശിഷ്ടാചാരമാണ് ഈ മഹാത്മ്യ പാരായണവും മഹാത്മ്യ പ്രഭാഷണവും. ശ്രീമദ് ഭാഗവതം ഒരു പുസ്തകമല്ല, അത് ഭഗവാന്റെ തന്നെ സ്വരൂപമാണ്. ഒരു പുസ്തകം
എങ്ങനെ ഭഗവാന്റെ സ്വരൂപമാവും എന്ന് സംശയിക്കേണ്ട, ഇത് പുസ്തകമല്ല, നതു ഗ്രന്ഥരാശി, അനുഭൂതിയാണ് ഭാഗവതം. ഭാഗവത കഥ പറഞ്ഞു വരുമ്പോ തന്നെ നമുക്ക് കാണാം, ഇടയ്ക്കിടയ്ക്ക് ആരെങ്കിലും മഹാത്മാക്കളെ കാണുമ്പോ ചിലപ്പോ ഭക്തന്മാര് പോയി ചോദിക്കും, ഭാഗവതം പറഞ്ഞു തരുമോ എന്ന് ചോദിക്കും. ഭാഗവതം ബ്രൂത. അപ്പൊ ഭാഗവത ആദ്യമായിട്ട് വായിക്കുന്നവർക്കൊരു സംശയം ഉണ്ടാവും, ഇതെന്താ, ഇതല്ലേ ഈ ഭാഗവത പുസ്തകം? ഇതിന്റെ ഉള്ളിൽ ഇടയ്ക്കിടയ്ക്ക് ഭാഗവതം പറയൂ, ഭാഗവതം പറയൂ എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ തന്നെ മനസ്സിലാക്കാം, ഭാഗവതം എന്ന് വെച്ചാൽ ഈ പുസ്തകം എന്ന് മാത്രമല്ല അർത്ഥം, ഭഗവത് സ്വരൂപം, ഭഗവാന്റെ സ്വരൂപം, ഭഗവാൻ തന്നെയാണ് ഭാഗവതം. ഭാഗവതത്തിന്റെ അനുഭൂതി അത്രയേ ഉള്ളൂ, എല്ലാ ശ്ലോകത്തിനും ഒരർത്ഥമേ ഉള്ളൂ, കൃഷ്ണൻ. ഭാഗവതത്തിലെ ഓരോ ശ്ലോകത്തിനും ഒരർത്ഥമേ ഉള്ളൂ, ഭഗവാൻ. ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണയേവഹി. അപ്പൊ ഭാഗവതത്തിന് അങ്ങനെ ഒരു അർത്ഥം പറയുകയാണെങ്കിലും തെറ്റൊന്നുമില്ല. ഉപനിഷത്തുകൾക്ക് എന്താണ് അർത്ഥം എന്ന് വെച്ചാൽ, ആചാര്യസ്വാമികൾ ഒരിടത്ത് പറയുന്നുണ്ട്, ഉപനിഷത്തിന് അർത്ഥം ബ്രഹ്മം. പിന്നെ മന്ത്രത്തിനെയൊക്കെ പിരിച്ച് ഭാഷാജ്ഞാനം കൊണ്ട് പറയുന്ന അർത്ഥം ലൗകിക അർത്ഥം, അത്രയേ ഉള്ളൂ. യഥാർത്ഥ അർത്ഥം ഉപനിഷത്തിന് എന്താണ് അർത്ഥം എന്ന് വെച്ചാൽ, അനുഭൂതി, ബ്രഹ്മാനുഭൂതി തന്നെയാണ് ഉപനിഷത്തിന് അർത്ഥം. അതുപോലെ ശ്രീമദ് ഭാഗവതത്തിന് എന്താ അർത്ഥം? ഭഗവാൻ. ഇതിന് ഒരു പ്രസിദ്ധമായ കഥയുണ്ട്, ശിവഭക്തി വിഷ്ണുഭക്തി എന്ന് ഭക്തി രണ്ടില്ല. അതുകൊണ്ട് പ്രസിദ്ധമായ മാണിക്യവാചകരുടെ ഒരു കഥ. മാണിക്യവാചകർ ശിവഭക്തന്മാരുടെ ഇടയിൽ 63 നായന്മാരിൽ പെടില്ല, മറ്റൊരു ഭക്തനാണ്, 64-ാമത്തെ ഒരു ഭക്തനാണ്. തമിഴ്നാട്ടിൽ ധാരാളം വിഷ്ണുഭക്തന്മാരായ ആഴുവാർമാരും ശിവഭക്തന്മാരായ നായന്മാർമാരും വന്നിട്ടുണ്ട്, നായകന്മാർ. അതില് ശിവഭക്തന്മാരിൽ വളരെയധികം ആരാധ്യനാണ് മാണിക്യവാചകർ. മാണിക്യവാചകർ അദ്ദേഹം എഴുതിയ പാട്ടുകളൊന്നും, പാടിയ പാട്ടുകളൊന്നും ആരും എഴുതിയെടുക്കാൻ കൂടെ ഉണ്ടായിരുന്നില്ല. മറ്റു ശിവഭക്തന്മാർക്കൊക്കെ ആരെങ്കിലുമൊക്കെ കൂടെ ഉണ്ടായിരുന്നു എഴുതിയെടുക്കുമായിരുന്നു. ഇദ്ദേഹം എഴുതിയ പാട്ടുകളൊക്കെ ഭഗവാന്റെ മുമ്പിൽ പോകും, ഏതേത് ദിവ്യക്ഷേത്രമോ അതാത് ദിവ്യക്ഷേത്രത്തില് ഹൃദയമുരുകി പാടും. പാടിക്കഴിഞ്ഞാൽ കഴിഞ്ഞു, തന്റെ അനുഭൂതി, തനിക്ക് ഭഗവാനോടുള്ള സംവാദം, അത്രയേ ഉള്ളൂ. അത് എഴുതിയെടുക്കാൻ അദ്ദേഹം ഒന്നും മെനക്കെട്ടില്ല, കൂടെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോ ഭഗവാൻ ഇതങ്ങോട്ട് തൃപ്തിയായില്ല. അത്ഭുതമായ ആ പാട്ടുകള്, പ്രേമം നിറഞ്ഞു നിൽക്കുന്ന ആ പാട്ടുകള്, കരന്തപാൽ കണ്ണലോട് നെയ് കലന്താർ പോലെ ശിരന്ത അടിയാ ചിന്തനയുൾ തേനൂറി നിന്ന് പിറന്ത പിറപ്പറുക്കും എങ്കൾ പെരുമാൻ. എവിടെ ഇരിക്കു പാരുങ്ക, വാർത്തകൾ തമിഴ് തെരിയുന്ന വാൾക്ക് നന്നാ തെരിയും. എന്ന കരന്തപാല കണ്ണലോട് തേൻ ഊ കരന്തപാൽ കണ്ണലോട് നെയ് കലന്താർ പോലെ ശിരന്ത അടിയാർ ചിന്തനയുൾ തേനൂറി നിന്ന്, ഹൃദയത്തിൽ അവിടെയേ ഉരുകിന്നിരിക്കുന്ന അർത്ഥം, അൻപ് ഉരുകിന്നിരിക്കുന്ന അൻപ്. അവർ എപ്പി ചൊല്ലാർന്നാ, തലൈ അഗ്രത്തിലേന്ത് കാൽ നഖം വരെ ഉരുകണംങ്ങിറാർ പാട്ടുകളില്, ഉടമ്പു പൂരാ കണ്ണാക കണ്ണീരുവിടണംങ്ങിറാർ ഭഗവാൻ. ശരീരം മുഴുവൻ കണ്ണായിട്ട് കണ്ണീരുവിടണം, ശരീരം മുഴുവൻ ഹൃദയമായി ഉരുകണം എന്ന് പാടുന്നു. അത്തരത്തിലൊരു പഴുത്ത ഭക്തൻ, പരമഭക്തൻ. ആ ഭക്തന്റെ കൃതികളൊന്നും എഴുതപ്പെട്ടില്ല. അദ്ദേഹത്തിന്റെ അവസാന കാലം. എന്തിനു പറയണു, നമ്മൾ എഴുതിയെടുക്കാനോ പ്രസിദ്ധിക്ക് വേണ്ടിയോ ഒന്നും മെനക്കെടണ്ട. നമ്മളുടെ അടുത്ത് ഭക്തി ഉണ്ടെങ്കിൽ ഭഗവാൻ നമ്മളെ കൊണ്ട് ലോകത്തിൽ മുഴുവൻ പ്രചരിപ്പിക്കും. നമ്മൾ ഭഗവാനെ പ്രചരിപ്പിക്കാനൊന്നും വേണ്ട, ഭഗവാന് പ്രൊപ്പഗേഷൻ ഒന്നും വേണ്ട, ഭാഗവതത്തിന് പ്രൊപ്പഗേഷൻ ഒന്നും വേണ്ട, ഭാഗവതത്തിലൂടെ നമ്മൾ പ്രൊപ്പഗേറ്റ് ആവണു, അത്രേ ഉള്ളൂ. ത്യാഗരാജസ്വാമികൾ ഒരു കീർത്തനത്തിൽ പാടുന്നുണ്ട്, ദാശരഥെ നീ ഋണമൂ ദീർപ്പനാതരമ, ഹേ രാമ അവിടുത്തെ കടം തീർക്കാൻ എനിക്ക് കഴിയുമോ, ഞാൻ എവിടെയോ ഒരു ഓരത്തിലിരുന്ന് ഭഗവാനെ സ്തുതിച്ച് പാടിക്കൊണ്ടിരുന്നു, രസിക ശിരോമണിയായ രാമൻ ത്യാഗരാജന്റെ കീർത്തനം നന്നായിരിക്കണമെന്ന് പറഞ്ഞ് ലോകത്തിലുള്ളവരെയൊക്കെ വിളിച്ചുകൊണ്ടുവന്ന് ത്യാഗരാജനെ പ്രസിദ്ധനാക്കി. അല്ലാതെ ത്യാഗരാജന് രാമനെ പ്രസിദ്ധനാക്കാനോ രാമഭക്തിയെ പ്രചാരത്തിൽ കൊണ്ടുവരാനോ ത്യാഗരാജൻ ആളല്ല. ത്യാഗരാജൻ രാമനെ പാടിയതുകൊണ്ട് രാമൻ ത്യാഗരാജനെ ലോകത്തിൽ മുഴുവൻ അറിയിച്ചു. അതുപോലെ കൃഷ്ണഭക്തി പ്രചാരമോ ഭാഗവത പ്രചാരമോ ചെയ്യാൻ നമ്മൾ ആളല്ല, നമുക്ക് ആസ്വദിക്കാം, അത്രയേ ഉള്ളൂ.
ഭക്തി എത്ര കണ്ട് ആഴത്തിലുണ്ടോ ഭഗവാൻ അതെടുത്ത് വീതിച്ചു കൊടുത്തോളും. വാണിക്യവാചകർ അദ്ദേഹം പ്രചരിപ്പിക്കാനോ തന്റെ പേര് ലോകത്തിൽ നിർത്താനോ ശ്രമിച്ചില്ല. പക്ഷെ വാർദ്ധക്യ ദശയിൽ ചിദംബര ക്ഷേത്രത്തിന്റെ ഉള്ളിൽ തന്നെ ഒരു പ്രാകാരത്തിനകത്ത് തന്നെ ഒരു സ്ഥലത്ത് അദ്ദേഹം താമസിക്കുകയാണ്. അങ്ങനെ താമസിക്കുന്ന സമയത്ത് ഒരു ദിവസം വൈകുന്നേരം ഇദ്ദേഹം ദിവസം ചിദംബരനാഥനെ സഭാപതിയെ ചെന്ന് പാടും, ഹൃദയമുരുകി പാടും, ഭഗവാനെ നമസ്കരിക്കും, പഞ്ചാക്ഷരം ജപിക്കും, അവിടെ വന്നിരിക്കും. വേറെ ഒന്നും അറിയില്ല. അവിടെ ആരോ ഭക്ഷണം കൊടുക്കുന്നുണ്ട്, അത് കഴിക്കും, അവിടെ ഇരിക്കും. അങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ദിവസം വൈകുന്നേരം ഒരു വൃദ്ധൻ, പടുവൃദ്ധനായിട്ടുള്ള ഒരാള് മാണിക്യവാചകരെ കാണാനായിട്ട് വന്നു. നിങ്ങതാ മണിവാചകരോ എന്ന് കേട്ടിട്ടുണ്ട് വരാറവൻ. ரொம்ப താത്ത, അവർ വർണ്ണിക്കുന്നതേ ரொம்ப அழகா இருக்கும். തൊപ്പ பெரிய തൊപ്പയാ, നടക്കிறதுக்கே கஷ்டமா இருக்காம். அப்படி ஒரு தாத்தா வர்றார். ആ വൃദ്ധൻ മുമ്പിൽ വന്നിരുന്നു. ഈ കഥകളൊക്കെ കുറച്ച് തമിഴ് പറഞ്ഞ സ്വാരസ്യം കൂടും, അതിനു വേണ്ടിയിട്ട് ആ തമിഴ് പറയണം. ആ വൃദ്ധൻ അവിടെ വന്നിരുന്നു. എന്നിട്ട് മാണിക്യവാചകരോട് പറയാണ്, കാലം മുഴുവൻ ഞാൻ ഭക്തിയിലേ കഴിച്ചിട്ടുണ്ട്, ഭക്തന്മാരെ കാണുന്നതേ എനിക്ക് രസം, ഭക്തന്മാർ പാടുന്നത് കേൾക്കുന്നതേ എനിക്ക് ഭോജനം. അതുകൊണ്ട് ധാരാളം ഭക്തന്മാർ പാടി ഞാൻ കേട്ടിട്ടുണ്ട്, അങ്ങ് ധാരാളം പാടിയിട്ടുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്, അങ്ങയുടെ പാട്ടൊന്നും കേൾക്കാൻ എനിക്ക് ഇത്രകാലം ഭാഗ്യം കിട്ടിയിട്ടില്ല, അതുകൊണ്ട് എനിക്ക് വേണ്ടി ഒന്ന് പാടണം. അങ്ങ് പാടിയ പാട്ടുകൾ മുഴുവൻ ആരംഭത്തിൽ നിന്ന് പാടണം. മണിവാചകർ പറഞ്ഞു, എനിക്കൊന്നും ഓർമ്മയില്ല, ഞാനൊന്നും എഴുതി വെച്ചിട്ടില്ല, കാണാതെ പഠിച്ചിട്ടില്ല, അപ്പപ്പോ പാടി അപ്പപ്പോ മറന്നു, ഒന്നും നാളത്തേക്ക് വെച്ചു വെക്കണമെന്നോ ഇത് ആർക്കെങ്കിലും കൊടുക്കാനുള്ളതാണെന്നോ ഇല്ല, ഈ പാട്ടുകളൊക്കെ വളരെ വില പിടിച്ചതാണ്, ഇത് നാളെ എല്ലാവരും പഠിച്ച് പ്രചാരത്തിൽ വരണമെന്നോ ഒന്നും ആശിച്ചില്ല. ഭഗവാനോടുള്ള സംവാദമായിട്ട് ആ കീർത്തനങ്ങൾ അങ്ങനെ പാടി 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 രസിച്ചു എന്നല്ലാതെ ആ കീർത്തനങ്ങൾ അങ്ങനെ സ്ഥാപിച്ചു വെക്കാനോ നാളെ പേര് നിലനിർത്താൻ ഒന്നും ശ്രമിച്ചില്ല, അതുകൊണ്ട് ഞാൻ ഒന്നും എഴുതി വെച്ചിട്ടില്ല. ആ വൃദ്ധം വിടുന്നില്ല, അങ്ങക്ക് അറിയണത് പാടുക, അങ്ങക്ക് അറിയണത് പാടുക. മണിവാചകർ പറഞ്ഞു, ഭഗവാൻ തോന്നിപ്പിച്ചാ പാടാം, നമശിവായ 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 പഞ്ചാക്ഷരം ജപിച്ചുകൊണ്ടിരിക്കാം. സന്ധ്യാസമയം ജപിക്കുന്ന സമയത്തായി വൃദ്ധം വന്നിരിക്കണതേ. ഇപ്പൊ കയ്യില് ജപമാലയുണ്ട്, നമശിവായ 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 നമശിവായ. ഈ വൃദ്ധനെ കാണും തോറും ദേഹമാണെങ്കിൽ വേർത്തു കുളിച്ച് ദൂരത്തുനിന്ന് നടന്നു വന്നിരിക്കുകയാണ്, ഇരിക്കാനേ വയ്യ, വിഷമിച്ചിരിക്കുകയാണ്. പഞ്ചാക്ഷരം ജപിച്ചിരിക്കുന്ന മണിവാചകർക്ക് ഈ വൃദ്ധനെ കാണും തോറും ലഹരി പിടിക്കുകയാണ്. അപ്പൊ പഞ്ചാക്ഷരം ജപിച്ചുകൊണ്ടേയിരുന്ന മണിവാചകർ നമശിവായ 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 അത് വെച്ചുകൊണ്ട് തന്നെ തുടങ്ങി, നമശിവായ വാഴ്ക നാഥൻ താഴ്വാഴ്ക, ഇമൈപ്പൊഴുതും എന്നെഞ്ചിൽ നീങ്കാതാൻ താഴ്വാഴ്ക, കോകഴിയാണ്ട ഗുരുമനിതൻ താഴ്വാഴ്ക, ആഗമം ആകി നിന്ന് അണ്ണിപ്പാൻ താഴ്വാഴ്ക, ഏകൻ അനേകൻ ഇറവൻ അടിവാഴ്ക, വേഗം കെടുത്താണ്ട വെന്തനടി വൽക, പിറപ്പറുക്കും പിഞ്ഞകൻ തൻ പെയ്ക്കഴലുകൾ വൽക, പുറത്താർക്ക് ഷേയോൻ തൻ പുംകഴലുകൾ വൽക. സ്തുതിച്ചു ഭഗവാനെ. അവിടുന്ന് ആരംഭിച്ച് തിരുവാചകം മുഴുവൻ രചന, താൻ എഴുതിയ പാട്ടുകൾ മുഴുവൻ ഈ വൃദ്ധന്റെ മുമ്പിൽ പാടി തീർത്തു. പാടാൻ ആരംഭിച്ചപ്പോഴേ ഇന്ദാസ്വാമി ഉള്ള പൊന്നുണ്ടാവും, ലഹരി, ആനന്ദ ലഹരിയിൽ പാടി തീർത്തു. പാടി തീർത്ത മണിവാചകർ ദീർഘമായ ഭാവസമാധിയിൽ ലയിച്ച് ഭഗവത് ധ്യാനത്തിൽ അങ്ങനെ ലയിച്ച് ബാഹ്യപ്രജ്ഞയില്ലാതെ അങ്ങനെ ഇരുന്നു, വളരെ നേരം അങ്ങനെ ഇരുന്നു. അർദ്ധരാത്രിക്ക് എപ്പോഴോ ആണ് കണ്ണു തുറന്നത്. മുമ്പില് ആ വൃദ്ധനില്ല, അദ്ദേഹം എഴുന്നേറ്റ് പോയിരിക്കും. മണിവാചകർ അത് കാര്യമായിട്ട് എടുത്തില്ല, പാവം ഏതോ ഒരു വയസ്സം ബ്രാഹ്മണം വന്നു കേൾക്കാനായിട്ട്, ഇവിടെ വന്നിരുന്നു, എത്ര നേരം തന്നെ ഇരിക്കും, എനിക്കോ ഒരു ഭ്രാന്തൻ, എപ്പോ ഊണ് കഴിക്കും എപ്പോ ഉറങ്ങും ഒന്നിനും സമയമില്ല, സദാ ഈ ലഹരിയിലേരിക്കുകയാണ്. മണിവാചകർ അത് കാര്യമായി എടുത്തില്ല. പക്ഷെ അടുത്ത ദിവസം ചിദംബരത്തിൽ നടരാജന്റെ നട തുറക്കുമ്പോ ആ പഞ്ചാക്ഷര പടിയില് മേൽത്തെ പടിയിൽ
അവിടുത്തെ ദീക്ഷിതന്മാർ നട തുറക്കുന്ന സമയത്ത് ഒരു ഗ്രന്ഥം വെച്ചിരിക്കണം. ആ ഗ്രന്ഥത്തില് മേലെ നാല് പുഷ്പവും ഇട്ട് വെച്ചിട്ടുണ്ട്. മേലെ നോക്കുമ്പോ മണിവാചകർ പാടി ചിദംബരനാഥനെ എഴുതിയത് തിരുച്ചിറ്റമ്പലം എന്ന് പറഞ്ഞ് ഭഗവാന്റെ സിഗ്നേച്ചർ ഒപ്പ്, ഭഗവാൻ ഒപ്പിട്ട് വെച്ചിരിക്കുകയാണ്. മണിവാചകർ പാടി ചിദംബരനാഥൻ എഴുതിയെടുത്ത് ഭഗവാന്റെ സിഗ്നേച്ചർ ഒപ്പ്, തിരുച്ചിറ്റമ്പലം എന്ന് ഭഗവാന്റെ ഒപ്പ്. അവർക്ക് തൊടാൻ ധൈര്യം വരണില്ല. കഷ്ടിച്ച് നട തുറന്നു എന്ന് വരുത്തി ഈ ഗ്രന്ഥം ഭഗവാന്റെ കാൽക്കൽ വെച്ച് രാജാവ് വന്നു, സകല പേരെ അറിയിച്ചു, മണിവാചകരെ കൊണ്ട് ഇതിന് അർത്ഥം പറയിപ്പിക്കണം. ഈ ഗ്രന്ഥത്തിനെ ഭഗവാന്റെ മുമ്പിൽ അവതരിപ്പിക്കാനായിട്ട് മണിവാചകരെ വിളിക്കാനായി പോയി വാർത്ത പറഞ്ഞു, ചിദംബരനാഥന്റെ കാൽക്കൽ ഈ ഗ്രന്ഥം ഇരിക്കുന്നു, ഭഗവാനെ എഴുതിയെടുത്തത്. മണിവാചകർക്ക് അല്പമൊരു ആശ്ചര്യം തോന്നി, പിന്നെ ഭക്തന്മാർക്കൊന്നും ആശ്ചര്യമില്ല. കിം ആശ്ചര്യം സർവാശ്ചര്യമയേ, ഭാഗവതം പറയണത് സർവാശ്ചര്യമയനാണ് ഭഗവാൻ. എന്താശ്ചര്യവും ഭഗവാനിൽ യോജിക്കും, എന്തും നടക്കാം. ഇപ്പൊ എന്താശ്ചര്യപ്പെടാനാ? മാണിക്യവാചകർ സന്തോഷിച്ചു. ഭഗവാന്റെ സന്നിധിയിലേക്ക് മണിവാചകരെ എല്ലാവിധ അകമ്പടിയോടുകൂടെയും വിളിച്ചുകൊണ്ടുവന്നു, ആനന്ദലഹരിയിൽ. എന്താന്ന് വെച്ചാൽ, ഭഗവാൻ ഒരിക്കൽ സ്വപ്നത്തിൽ മണിവാചകരോട് പറഞ്ഞിട്ടുണ്ട്, എന്നാണോ ശ്രീകോവിലിലേക്ക് മണിവാചകരെ വിളിക്കുന്നത് അന്ന് പൂർത്തി ജീവിതം, അതിന് കാത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ മണിവാചകർ വിളിച്ചുകൊണ്ട് വരികയാണ്. ഇവര് ആനന്ദമായി അകമ്പടിയോടുകൂടെ മണിവാചകരെ വിളിച്ചുകൊണ്ട് വന്നു. രാജാവ് പറഞ്ഞു, തിരുവാചകത്തിന് വ്യാഖ്യാനം പറയണം, അവതരണം. ആ ദിവ്യ ഗ്രന്ഥത്തിന് തിരുവാചകത്തുക്ക് ഉരുകാതാർ ഒരു വാചകത്തുക്കും ഉരുകാർ. തിരുവാചകത്തിന് ഹൃദയം ഉരുകിയിട്ടില്ലെങ്കിൽ വേറെ ഒന്നും കൊണ്ട് ഉരുകില്ല എന്നാണ് തമിഴിൽ ഒരു ചൊല്ലുണ്ട്. ആ തിരുവാചകം ഭഗവാന്റെ കാൽക്കൽ വെച്ച് മണിവാചകരെ കൊണ്ട് വ്യാഖ്യാനം പറയിപ്പിക്കാനാണ് എല്ലാവരും നിൽക്കുന്നത്. വ്യാഖ്യാനത്തിന് തമിഴില് ഉറൈ, ഉറൈ എന്ന് വെച്ചാൽ വ്യാഖ്യാനം, കമന്ററി. മണിവാചകർ ഭഗവാന്റെ മുമ്പിൽ വന്ന് നിന്നു, സഭാപതിയുടെ ചുവട്ടിൽ വന്ന് നിന്നിട്ട് എല്ലാവരും ഇദ്ദേഹം അർത്ഥം പറയാനായി ആ ഗ്രന്ഥം എടുക്കാനായി കാത്തോണ്ടിരിക്കുമ്പോ ഈ ഗ്രന്ഥത്തിനെയും നോക്കി ഭഗവാനെയും നോക്കി, എന്നിട്ട് പറഞ്ഞു, ഇതർക്ക് ഉറൈ ഇവനെ എന്ന് പറഞ്ഞ് മണിവാചകർ അവിടെ തിരോധാനമായി എന്നാണ്. ഭഗവാന്റെ ആ ദിവ്യസന്നിധിയിൽ തിരോധാനമായി എന്നാണ്. ഇതർക്ക് ഉറൈ ഇവനെ, ഈ ഗ്രന്ഥത്തിന്റെ അർത്ഥം ഈ ഈശ്വരൻ തന്നെയാണ്. അതുകൊണ്ട് വളരെ ആചാരമായിട്ടുള്ള ഭക്തന്മാർ തിരുവാചകത്തിന് അർത്ഥം പറയില്ല. അർത്ഥം ഭഗവാൻ തന്നെയാണ് അർത്ഥം, ഭഗവാൻ തന്നെയാണ് അർത്ഥം. ഓരോ പദത്തിനും എന്തർത്ഥം? ഭഗവാൻ എന്ന അർത്ഥം. അനുഭൂതി, ഭഗവാൻ എന്ന് വെച്ചാൽ എന്താ? അനുഭൂതി. അനുഭൂതി തന്നെയാണ് ഈശ്വരൻ. ആ അനുഭൂതിക്ക് എന്ത് രൂപം വേണമെങ്കിൽ പറഞ്ഞോളൂ. കൃഷ്ണൻ എന്ന് പറഞ്ഞോളൂ, ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞോളൂ, വൈകുണ്ഠത്തില് ഉള്ള നാരായണൻ എന്ന് പറഞ്ഞോളാം, ശിവൻ എന്ന് പറഞ്ഞോളാം, എന്തു പുതിയ പേരുണ്ടാക്കി പറഞ്ഞാലും ശരി, അനുഭൂതി സ്വരൂപൻ ഭഗവാൻ. കേവലാനുഭവാനന്ദ സ്വരൂപ പരമേശ്വര, കേവല അനുഭവാനന്ദ സ്വരൂപനായ ഭഗവാനെ ഒരു പുസ്തകത്തിൽ പിടിച്ചു തന്നിരിക്കുകയാണ് നമുക്ക് വ്യാസഭഗവാൻ ഈ ഭാഗവതം. സ്വാദുസ്വാദു പദേ പദേ, ഓരോ പദത്തിലും ഓരോ അക്ഷരത്തിലും സ്വാദ്, സ്വാദ്. സത്സംഗത്തില് ഇത് വിഷമമൊന്നുമില്ല എന്നാണ്. നിഗമകൽപതരോർഗളിതം ഫലം, പഴം എന്നുവെച്ചാൽ വീഴും, പഴം വീഴണം അല്ലേ? പഴുത്ത പഴമാവുമ്പോ വീഴും. അതും ഒരു കിളി കൊത്തിയ പഴമാണെങ്കിൽ നല്ല സ്വാദമായിരിക്കും. നമ്മൾ ചിലപ്പോൾ പഴം വാങ്ങിച്ചോണ്ട് വന്നാൽ ചിലപ്പോൾ പഴുത്തിട്ടുണ്ടാവും, ചിലപ്പോൾ പഴുത്തിട്ടുണ്ടാവില്ല, ചിലപ്പോൾ പുളിക്കുന്ന പഴമായിരിക്കും, കേടുവന്ന പഴമായിരിക്കും. പക്ഷെ കിളികളോ അണ്ണാനോ കൊത്തിയാൽ നിശ്ചയം ആ പഴം നല്ല പഴുത്ത പഴമായിരിക്കും, അവർക്ക് നല്ലവണ്ണം അറിയാം. ഇപ്പൊ വേദമാകുന്ന വൃക്ഷം, വേദതരു, ആ വേദവൃക്ഷത്തില് അനേകം പഴങ്ങളുണ്ട്. വേദത്തിലെ എല്ലാ പഴവും മധുരിക്കണ പഴമല്ല അത്രേ. വേദത്തില് മധുരിക്കണ പഴമുണ്ട്, പുളിക്കണ പഴമുണ്ട്, എരിയണ പഴമുണ്ട്, ഉപ്പുരസമുള്ള പഴമുണ്ട്. എന്നുവെച്ചാൽ വേദത്തിലെ എല്ലാ രസങ്ങളും എല്ലാ ഗുണങ്ങളും ഉണ്ട്. വേദം ഒന്നു മാത്രമല്ല, വേദത്തിൽ ലോകത്തിൽ സുഖം കിട്ടാൻ വേണ്ട കാര്യങ്ങൾ പറഞ്ഞു തരും, ശത്രുക്കളെ ജയിക്കാൻ വേണ്ട കാര്യങ്ങൾ പറഞ്ഞു തരും, ഭോഗം അനുഭവിക്കാനുള്ളത്,
പല മാർഗങ്ങളും വേദത്തിലുണ്ട്. അപ്പൊ വേദത്തിന്റെ അർത്ഥം അന്തസ്സത്തെ എന്താണ് എന്ന് വെച്ചാൽ വേദത്തിന്റെ ലക്ഷ്യം, അതാണ് നമ്മൾ വേദാന്തം എന്ന് പറയുന്നത്. വേദത്തിന്റെ അന്തം, ലക്ഷ്യസ്ഥാനം ഭഗവത് അനുഭൂതിയാണ്. പക്ഷെ വേദം മുഴുവൻ ആരാഞ്ഞു നോക്കിയാലും ചിലപ്പോൾ അത് എടുക്കാൻ വിഷമമാണ്. വേദത്തിൽ നിന്ന് ആ അർത്ഥത്തിനെ എടുത്ത് ജീവിതത്തിൽ പ്രായോഗികത്തിൽ കൊണ്ടുവരിക എന്നുള്ളത് വളരെ വിഷമം. വേദം പഠിച്ച ആൾ എത്ര പേരെ പാക്കണോ ഇല്ല, അവൾ അവിടെ ഭഗവത് അനുഭൂതിയുടെയാ ഇറക്കാം. അപ്പോ വേദത്തിൽ നിന്ന് ആ അർത്ഥം എടുത്ത് ജീവിതത്തിൽ സ്വാനുഭവത്തിൽ കൊണ്ടുവരിക എന്നുള്ളത് ഒരു വിഷമം. അതെങ്ങനെയാന്ന് വെച്ചാൽ കരിമ്പുണ്ട്, കരിമ്പ് കടിക്കാൻ ഇപ്പോ അധികം പേർക്ക് സാധിക്കില്ല. നിശ്ചയം ഭാഗവത സപ്താഹത്തിന് ഇരിക്കുന്ന അധികം പേർക്കും കരിമ്പ് കടിക്കാനുള്ള ശക്തി ഉണ്ടാവില്ല. എല്ലാവരും 50-60 വയസ്സിന് മേലെ പല്ലൊക്കെ പോയിട്ടുണ്ടാവും, സെറ്റ് പല്ല്. അപ്പൊ കരിമ്പ് സ്വയം കടിച്ച് രസിക്കാന്ന് വെച്ചാൽ വിഷമം. ആ കരിമ്പിനെ പിഴിഞ്ഞ് അതിൽ നിന്ന് സാരം എടുത്ത് ഒരു ഗ്ലാസ്സിലാക്കി കരിമ്പ് സത്ത്, കരിമ്പ് ചാറ് കുടിക്കാൻ തരുമ്പോ എന്തു മധുരം, എന്ത് രസം. അതുമാതിരി വേദമാകുന്ന കരിമ്പിൽ നിന്നും അതിന്റെ രസം എടുത്ത് ശ്രീമദ് ഭാഗവത രൂപത്തിൽ നമുക്ക് തന്നിരിക്കുകയാണ്. ഈ ഭാഗവതത്തിന്റെ മുഖ്യ പ്രചാരകൻ ആരാണ്? ഓരോ ഗ്രന്ഥത്തിനും ഓരോ ആചാര്യന്മാരുണ്ടല്ലോ. എന്ന് വെച്ചാൽ ഭാഗവതത്തിന്റെ മുഖ്യ ആചാര്യൻ ആരാണ് എന്ന് വെച്ചാൽ സംശയമേ വേണ്ട നാരദ മഹർഷി. ശ്രീനാരദ മഹർഷി തന്നെയാണ് ഭാഗവതത്തിന്റെ മുഖ്യ ആചാര്യൻ. നാരദൻ കലഹപ്രിയനാണ് എന്നൊക്കെ പറയുന്നത് വെറുതെ, ഭക്തി ആചാര്യനാണ് നാരദൻ. നാരം പരമാത്മവിഷയകം ജ്ഞാനം ദദാതീതി നാരദ, പരമാത്മഭക്തിയെ കൊടുക്കണവനാണ് നാരദ മഹർഷി. ആ ശ്രീനാരദ മഹർഷി ഒരിക്കലും നമ്മളെയൊക്കെ കാണാൻ വേണ്ടി വന്നു. നാരദന്റെ കഷ്ടകാലം, നാരദനും ഉണ്ട് ശനിദശ. നാരദന് ഈ ശനിദശ തുടങ്ങിയ കാലത്ത് ഒരു ബുദ്ധി തോന്നി. എന്താ തോന്നിയതെന്ന് വെച്ചാൽ നമുക്ക് ഇന്ത്യയിൽ ഭാരതദേശത്തിലൊക്കെ എങ്ങനെയോ ഒന്ന് പോയി നോക്കാം. തീർത്ഥക്ഷേത്ര യാത്ര, ഇപ്പൊ മഹാത്മ്യം വെച്ച് നോക്കിയാൽ നമുക്ക് കഷ്ടകാലത്ത് അത്ര തീർത്ഥയാത്ര പോവാൻ തോന്നാം. അല്ലെങ്കിൽ ഇപ്പൊ ഭക്തിക്ക് വേണ്ടി തീർത്ഥയാത്രയൊന്നും വേണ്ട, വീട്ടിലിരുന്നാ മതി എന്നാണ് ഭാഗവത മഹാത്മ്യം നാരദം പറയണത്. തീർത്ഥയാത്രയ്ക്ക് പോയി ദിവ്യക്ഷേത്രങ്ങളിലൊക്കെ ചെന്ന് നമസ്കരിച്ച് ധാരാളം ഭക്തന്മാരെയൊക്കെ ഒന്ന് കണ്ട് ഭക്തി എങ്ങനെ പുഷ്ടിച്ച് നിൽക്കണത് ആസ്വദിക്കാമെന്നും തോന്നിയത്ര നാരദൻ. ചിലപ്പോ ഇങ്ങനെ അപകടമൊക്കെ തോന്നിപ്പോ, നമ്മളുടെ ഭാവനയായിരിക്കില്ല ലോകത്ത് പോകുമ്പോ കാണുന്നത്. ഒരു കവി ആയി, ഒരു കവി സംസ്കൃതം പഠിക്കുന്ന കുട്ടികളെ, നമ്മുടെ സ്കൂളിലൊക്കെ സംസ്കൃതം പഠിക്കുന്ന കുട്ടികളെ കാളിദാസന്റെ കവിത്വത്തിന്റെ മഹത്വം പറഞ്ഞു മനസ്സിലാക്കാനായിട്ട് പ്രസംഗിച്ചു അത്രേ. ഒരു മണിക്കൂർ കാളിദാസന്റെ മഹിമയെ കുറിച്ച് പ്രസംഗം, ഒരമണിക്കൂർ അദ്ദേഹം കണ്ണടച്ച് തന്നെ പ്രസംഗിച്ചു. എന്താന്ന് വെച്ചാൽ അദ്ദേഹത്തിന് പാവം ഈ കുട്ടികളിൽ ഉണ്ടാവുന്ന ഭാവാവേശം, അതിനെ കുറിച്ച് ആലോചിക്കാനേ അദ്ദേഹത്തിന് വയ്യ. അതുകൊണ്ട് കണ്ണടച്ചുകൊണ്ട് തന്നെ പ്രസംഗിച്ചു. എന്നിട്ട് അരമണിക്കൂർ കഴിഞ്ഞപ്പോ കൊതി കൊണ്ട് കുട്ടികൾ എത്ര രസിക്കണമെന്ന് നോക്കാൻ വേണ്ടി കണ്ണ് തുറന്നു നോക്കിയപ്പോ ഉള്ള 30-29 ഉറങ്ങാണ്. ഒരാള് മേലെ ഇരിക്കണ കൂരയിൽ എന്തൊക്കെയോ എണ്ണിക്കൊണ്ടിരിക്കണം. ഇദ്ദേഹത്തിന് ദേഷ്യം വന്നിട്ട് ഒരുത്തനെ പിടിച്ച് എഴുന്നേപ്പിച്ചു ചോദിച്ചു അത്ര, ശാകുന്തളം എഴുതിയ ആളെ കുറിച്ച് നീ കേട്ടിട്ടുണ്ടോടാ, ആരാ എഴുതിയത്? ഇവൻ ഉടനെ വിറച്ചു. ഇവൻ പറഞ്ഞു, അയ്യോ സാർ, ഞാനല്ല സാർ, ഇവൻ ആരെങ്കിലും ആയിരിക്കും. അത്രയ്ക്ക് വിവരമില്ലാത്ത ആളുകളുടെ നടുവിൽ സാഹിത്യം പറയാൻ പുറപ്പെടുന്ന പോലെ, അരസികേഷു കവിത്വനിവേദനം ശിരസി മാലിക 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 എന്ന് പറഞ്ഞു അത്ര അദ്ദേഹം. രസിക്കാൻ അറിയാത്തവരുടെ അടുത്ത് കവിത പറയുക എന്നുള്ള ഒരു തലയിലെഴുത്ത് ഭഗവാനെ എന്റെ തലയിൽ എഴുതരുതേ എഴുതരുതേ എഴുതരുതേ. അതുപോലെ ഭക്തന്മാർക്കൊരു പ്രാർത്ഥന എന്താന്ന് വെച്ചാൽ, ലോകത്തിലിറങ്ങി ഭക്തിയെ കുറിച്ചും ഒക്കെ പറയാൻ പോകുമ്പോ രസിക്കാൻ അറിയാത്ത ആളുകൾ ഭക്തിയെ കുറിച്ച് യാതൊന്നും അറിയാത്ത ആളുകളുടെ നടുവിൽ ചെന്ന് കുടുങ്ങിയാൽ അവർക്കുള്ള ഒരു വെപ്രാളം ഉണ്ടല്ലോ, വിഷമം. അത് പറഞ്ഞിരിക്കും. അത് നാരദനൊക്കെ ഇതിലേ രസിക്കുന്ന ആളാണ്. മറ്റതിരി പറയണത് സഞ്ചരേമ ശുഖ നാരദാധിപത്. ഗുരുവായൂരപ്പ നാരദനും ശുഖാചാര്യരും ഒക്കെ ഈ ഭഗവത് കഥകളും ഒക്കെ പറഞ്ഞ് രസിച്ച് നടക്കണവരാ, അവരെ പോലെ നടക്കണം എന്നാണ്. അപ്പൊ അങ്ങനെ നടക്കണ നാരദൻ വിചാരിച്ചു, ദേവലോകത്തിലൊക്കെ എല്ലാവർക്കും ഭഗവത് കഥകളൊക്കെ പറഞ്ഞ് കേൾപ്പിച്ചു. ദേവലോകത്തില് നാരദന് എന്ന് പറഞ്ഞ് ആസ്വദിക്കണ ഒരു സദസ്സുണ്ട്. അവർക്കൊക്കെ ഭാഗവതവും മറ്റു പല കഥകളും പറഞ്ഞ് കേൾപ്പിച്ച നാരദന് അവസാനം ഒരു പൂതി തോന്നി. ഇന്ത്യയിൽ പോയിട്ട് നമ്മുടെ ഭാരതദേശം, വേറെ നാടൊന്നും വേണ്ട, നോക്കാൻ കൊള്ളില്ല.
ഇപ്പൊ ഭാരതദേശത്തിൽ പോയിട്ട് ഭക്തന്മാരെ ഒക്കെ ഒന്ന് കണ്ടുകളയാം, എല്ലാവരും തീർത്ഥക്ഷേത്രക്കാർ, ബാക്കിയുള്ള സ്ഥലത്തൊന്നും വേണ്ട. നാരദനെ സെലക്ഷൻ വളരെ നോക്കിയിട്ടാണ്. തീർത്ഥക്ഷേത്രങ്ങൾ മാത്രം, അത് എവിടുന്ന് തൊട്ട് തുടങ്ങണം? പുഷ്കരത്തുനിന്ന് തുടങ്ങാം. പുഷ്കരം, പ്രയാഗം, കാശി, ഗോദാവരി തീരം, ഹരിദ്വാരം, കുരുക്ഷേത്രം, ശ്രീരംഗം, രാമേശ്വരം, ഇങ്ങനെ എല്ലാ ക്ഷേത്രത്തിലും പോയി ഭക്തന്മാരെ കാണാനായിട്ട് പുറപ്പെട്ടു നാരദ മഹർഷി. അങ്ങനെ പുറപ്പെട്ടപ്പോഴാണ് ഏവമാദിഷു തീർത്ഥേഷു ഭ്രമമാണ ഇതസ്തതഃ. പരമഭക്തനായ നാരദൻ ഭഗവാന്റെ നാമവും സങ്കീർത്തനം ചെയ്തുകൊണ്ട് ഈ തീർത്ഥക്ഷേത്രങ്ങളിലേക്ക് വന്നപ്പോ അവിടെ പോയി ഒരു ദിവ്യക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ച ഉടനെ ഒരു പണ്ടാ വന്ന് നാരദനെ പിടിച്ചുകൊണ്ടുപോയി. അർച്ചന ചെയ്യണോ, ചീട്ടാക്കണോ? പിടിച്ചോണ്ടുപോയി. നാരദ മഹർഷി ആലോ, ഇത് എന്താണ്? ഭഗവാന്റെ അടുത്ത് പോയ ഭഗവാനെ കാശ് കൊടുക്കാതെ കാണാൻ പാടില്ല, ചീട്ടാക്കാതെ ടോക്കൺ എടുക്കാതെ ഭഗവാന്റെ അടുത്തേക്ക് കുട്ടിക്കൊണ്ടു പോവില്ല എന്നാണ്. എവിടെ നോക്കിയാലും നാരദ മഹർഷി പറഞ്ഞു, നാപശ്യം കുത്രചിത് ശർമ്മ മനസ്സന്തോഷകാരകം. ഈ തീർത്ഥക്ഷേത്രങ്ങളിലൊക്കെ യാത്ര ചെയ്താൽ എവിടെ നോക്കിയാലും ആളുകൾക്ക് സത്യം നാസ്തി തപശൗചം ദയാദാനം വിദ്യത്തെ. ഒരിടത്തും ഒരാൾക്ക് സത്യവുമില്ല, തപസ്സുമില്ല, കാരുണ്യമില്ല, ദാനധർമ്മങ്ങൾ ചെയ്യുന്നില്ല, പിന്നെ എന്താ ഉദരം ഭരിണോ ജീവാഹ, തിന്നാൻ എവിടെ എന്ത് കിട്ടും? എവിടെ നോക്കിയാലും മധുര പലഹാരങ്ങൾ ഇങ്ങനെ കണ്ണാടിക്കടയിൽ ഇട്ട് വെച്ചിരിക്കുന്നു. അതിൽ പ്രസാദമാണെന്നും എഴുതി വെച്ചിട്ടുണ്ടാവും അത്രേ. അത് നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വരണം, വിശ്വസിച്ചോളണം അത് പ്രസാദമാണ്. ഉദരം പരിണോ ജീവാഹ വരാകാഹ കൂട്ടഭാഷിണഹ, എന്തും കള്ളം പറയും. എന്നാ നാരദം വിചാരിച്ചു, ശരി അങ്ങനെയൊക്കെ ആണെങ്കിൽ തീർത്ഥക്ഷേത്രമല്ലേ, ഒരു നാലു പേരെ പിടിച്ചിരുത്തി ഭാഗവതം പറയാന്ന് വിചാരിച്ചു. നാലു പേരെ പിടിച്ചിരുത്തി, മന്ദാഹ സുമന്ദമതയഹ, കേൾക്കാനിരുന്നാലേ കാര്യമായിട്ട് നാരദൻ ഭക്തിയെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയപ്പോ ഇങ്ങനെ തലയൊക്കെ ആട്ടി കുറച്ചു കഴിഞ്ഞ് ഉറങ്ങി ഇങ്ങനെ വീണു. ഭാഗവതം കേൾക്കാനിരുന്നതാ. മന്ദാഹ, സൂക്ഷിക്കണം കേട്ടോ, നാളെ മുതൽ ഈ പേര് കേൾപ്പിക്കരുത്, അതിനാണ് പറയണത്. നാരദ മഹർഷിക്ക് മതിയായി, എവിടെ ചെന്നാലും ശരി എന്നാ ഇനി ഇതൊന്നും വേണ്ട, ആശ്രമങ്ങളിലേക്ക് പോവാം. അവിടെയൊക്കെ ആവുമ്പോ സന്യാസികള് തപസ്വികളായിട്ടൊക്കെ ഇരിക്കുമല്ലോ എന്ന് വെച്ചാൽ സന്യാസികൾക്ക് അനുഷ്ഠാനവുമില്ല, ആചാരവുമില്ല, പാഖണ്ഡനിരതാ സന്ത ഒക്കെ ആശ്രമാഹ യവനൈരുദ്ധാഹ. ഏത് ആശ്രമത്തിൽ പോയാലും ഫോറിനേഴ്സ് മാത്രമേ ഉള്ളൂ അത്രേ. ഭാഗവത മഹാത്മ്യാണ് യവനൈരുദ്ധാഹ, യവനന്മാര് നിറഞ്ഞു നിൽക്കണു എവിടെ പോയാലും. ഒരിടത്തും മനസ്സിനൊരു സമാധാനമില്ല, ശാന്തിയില്ല. ഗൃഹത്തിലെ പോയാൽ ഗൃഹസ്ഥാശ്രമം, അതും അതിന്റെ സുഖം പോയി. ഇങ്ങനെ അങ്ങോട്ട് നടന്ന് നടന്ന് മനസ്സിന് വലിയ വിഷമായി, വേണ്ടി കിടന്നില്ല എന്ന് തോന്നി. എന്നാലും അപാര കരുണാമൂർത്തിയായ നാരദൻ എവിടെയെങ്കിലും തീ ഒരു പൊരിയെങ്കിലും ഉണ്ടെങ്കിൽ ഊതി അഗ്നിയാക്കാം, എവിടെയെങ്കിലും ഒരു പൊരി കാണുമോ, ഒരു സ്പാർക്ക് കാണുമോ എന്ന് പറഞ്ഞ് ഇങ്ങനെ തെരഞ്ഞ് നടക്കുമ്പോഴാണ് വൃന്ദാവനത്തിലേക്ക് യമുനാ തടത്തിലൂടെ ഇങ്ങനെ നടന്ന് 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 വരുമ്പോ ഹരിയുടെ ലീല നടന്ന വൃന്ദാവന ക്ഷേത്രം. ആ വൃന്ദാവന ക്ഷേത്രത്തിലേക്ക് വന്നു. തത്രാശ്ചര്യം മയാ ദൃഷ്ടം ശ്രൂയതാം തൻ മുനീശ്വരാഹ ഏകാ തു തരുണീ തത്ര നിഷണ്ണ ഖിന്ന മാനസാ വൃദ്ധൗ ദ്വൗ പതിതൗ പാർശ്വേ നിശ്വസന്തൗ അചേതനൗ ശുശ്രൂഷന്തി പ്രബോധന്തി രുദതി ച തയോ പുരാം. അവിടെ ഒരു യുവതി ഇരിക്കുന്നു. ആ യുവതിയുടെ അടുത്ത് രണ്ടു വൃദ്ധന്മാര് എഴുന്നേക്കാനേ വയ്യ, എഴുന്നേറ്റാ വീണ്ടും വീഴും, തളർന്നു അവശരായിട്ട് രണ്ടു വൃദ്ധന്മാരടുത്ത് കിടക്കുന്നു. ഈ യുവതി എങ്ങനെയെങ്കിലും ഇവരെ രക്ഷിക്കാൻ ആരെങ്കിലും കിട്ടുമോ എന്ന് ചുറ്റും അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാ ദൂരത്തുനിന്ന് വീണാപാണിയായിട്ട് നാരദൻ വരുന്നത് കണ്ടതോടുകൂടെ ആദ്യമായി നാരദനെ, നാരദൻ എന്നൊരാൾ മനസ്സിലാക്കി. ഈ യുവതി എഴുന്നേറ്റ് നിന്ന് നമസ്കരിച്ചു, ഭഗവാനെ ഒന്ന് നിൽക്കുക. ഭോ ഭോ സാധോ ക്ഷണം തിഷ്ഠ മത് ചിന്താമപി നാശയാം ദർശനം തവ ലോകസ്യ സർവതാ അഗഹരം പരം. ഹേ സാധോ, ഭോ ഭോ സാധോ ക്ഷണം തിഷ്ഠ, ഒരു ക്ഷണനേരത്തേക്ക് ഒന്ന് നിൽക്കൂ ഹേ മഹാനുഭാവ. നാരദൻ വിചാരിച്ചു ഇങ്ങനെയും വിളിക്കുന്നവർ ആരെങ്കിലും ഈ കലിയിൽ ഉണ്ടാവുമോ എന്ന്. മത് ചിന്താമപി നാശയ, അങ്ങയുടെ വാക്കുകൊണ്ട് എത്രയോ പേർക്ക് ഭക്തി ഉണ്ടായിട്ടുണ്ടല്ലോ, ശാന്തി ഉണ്ടായിട്ടുണ്ടല്ലോ,
എന്നെ ഒന്ന് ശാന്തി തരൂ, എനിക്കും ഒന്ന് ശാന്തി തരൂ. നാരദ മഹർഷി ആ സ്ത്രീയെ നോക്കി, ഈ കിടക്കുന്ന രണ്ട് വൃദ്ധന്മാരെയും നോക്കിയപ്പോ എവിടെയോ കണ്ടിട്ടുള്ള പോലെ ഒരു തോന്നൽ. ഇതൊക്കെ നാരദന്റെ ഉള്ളിലുള്ളവരാണ് ഈ പുറത്ത് ഈ രൂപത്തിൽ നിൽക്കുന്നത്. ഇവരെ കണ്ടപ്പോ എവിടെയോ കണ്ടിട്ടുണ്ട് എന്നൊരു തോന്നൽ. നിങ്ങൾ നീ ആരാണ് എന്ന് ചോദിച്ചു. ആ യുവതി പറഞ്ഞു, എന്നെ അങ്ങക്ക് അറിയില്ലേ? അങ്ങക്ക് തന്നെ എന്നെ അറിയില്ലെങ്കിൽ പിന്നെ ആർക്കും മനസ്സിലാവില്ല. അഹം ഭക്തിരിതിഖ്യാതാം ഇമൗമേ തനയൗമതൗം ജ്ഞാനവൈരാഗ്യനാമാനൗ കാലയോഗേന ജർജരൗ. എന്റെ പേര് ഭക്തി. അഹം ഭക്തി ഇതിഖ്യാത, ഞാൻ ഭക്തിയാണ്. ഈ രണ്ടുപേരോ എന്റെ പുത്രന്മാർ. അത് കേട്ടാ തന്നെ ആശ്ചര്യം അല്ലെ. അമ്മയ്ക്ക് 20 വയസ്സ്, മക്കൾ ഒരാള് 90 വയസ്സ്, ഒരാള് 92 വയസ്സ്. എന്നേക്കാൻ വയ്യാതെ കിടക്ക. ഇതെങ്ങനെ, പൂർവജന്മത്തിൽ അമ്മയാണോ? അല്ല, ഞാനും ഇങ്ങനെ തന്നെയാ ഉണ്ടായിരുന്നത് ഇവരെ പോലെ. ഇവരാരാണെന്ന് വെച്ചാൽ ജ്ഞാന വൈരാഗ്യനാമാനവും, ജ്ഞാനവും വൈരാഗ്യവുമാണ് ഇവര് രണ്ടുപേരും. അമ്മ ഭക്തി, മക്കള് ജ്ഞാനവും വൈരാഗ്യവും. ഭക്തിയിൽ നിന്നാണ് വൈരാഗ്യം ഉണ്ടാവുന്നത്, ഭക്തിയിൽ നിന്നാണ് ജ്ഞാനം ഉണ്ടാവുന്നത്. സാധനാഭക്തിയിൽ നിന്നും വൈരാഗ്യവും, സാധനാഭക്തിയിൽ നിന്ന് ജ്ഞാനവും ഉണ്ടായിക്കഴിഞ്ഞാൽ സാധ്യഭക്തിയായ പരാഭക്തി വികസിച്ചു നിൽക്കും. അപ്പൊ നാരദ മഹർഷിയോട് ഭക്തി പറഞ്ഞു, ഭഗവാനെ, ഈ അടുത്ത് നിൽക്കുന്ന യുവതികളൊക്കെ ഗംഗാ മുതലായ സരസുകളാണ്, മുതലായ നദികളാണ്. ഇവരെന്നെ ശുശ്രൂഷിക്കാൻ വന്നിരിക്ക, ഈ ജ്ഞാനവൈരാഗ്യങ്ങളെ ഉണർത്താൻ വന്നിരിക്കുകയാണ്. ഞാനും പണ്ട് വൃദ്ധയായിരുന്നു, പക്ഷെ നടന്നു നടന്നു വന്ന് വൃന്ദാവനത്തിൽ എത്തിയപ്പോ നവീന ഇവ സ്വരൂപിണി, പുതിയതായിട്ട് യൗവനം കിട്ടിയ പോലെ തോന്നുന്നു എനിക്കിപ്പോ. എന്താ അപ്പൊ പൂർണ്ണ തൃപ്തി വന്നില്ലേ എന്ന് വെച്ചാൽ, തൃപ്തി വന്നില്ല എന്നാണ്, പൂർണ്ണമായില്ല. എന്താ പൂർണ്ണമാവാത്തത്? ജ്ഞാനവും വൈരാഗ്യവും ഇങ്ങനെ കിടക്കണമല്ലോ. ഭക്തിക്ക് ഇപ്പൊ ലോകത്തിൽ കുറവേ ഇല്ല. ഭക്തി ഇപ്പൊ ധാരാളമുണ്ട്. എല്ലാ അമ്പലങ്ങളിലും തിരക്കുണ്ട്, കുംഭാഭിഷേകം നടത്തലും എല്ലാം നടക്കുന്നുണ്ട്. ഇപ്പൊ ശബരിമലയിലും ഗുരുവായൂരിലും ഒക്കെ ഉള്ള പോലെ തിരക്ക് ഒരു കാലത്തും ഉണ്ടായിട്ടേ ഇല്ല. തീർത്ഥക്ഷേത്രങ്ങളിലൊക്കെ ഇപ്പോ ഉള്ള പോലെ തിരക്ക് ഒരു കാലത്തും ഉണ്ടായിരുന്നിട്ടില്ല. പക്ഷേ ആ ഭക്തി പൂർണ്ണമല്ല. ഇവിടെ ഭക്തി പറയണത് ജ്ഞാനവും വൈരാഗ്യവും കൂടെ ചേരണം, എന്നാൽ ഭക്തി പൂർണ്ണമായ പരാഭക്തിയായിട്ട് നിൽക്കും, അല്ലെങ്കിലോ കാമ്യഭക്തിയായിട്ട് ഇരിക്കും. എന്തെങ്കിലും കിട്ടാം, ആ ഭക്തി മോശമല്ല, അതും വേണം. അത് തന്നെയാണ് ക്രമേണ പരാഭക്തിയായിട്ട് തീരുന്നത്. പക്ഷേ കാമ്യഭക്തി പോരാ ഭാഗവതത്തിന്. എന്തെങ്കിലും കിട്ടും എന്ന് പറഞ്ഞിട്ടുള്ള ഭക്തി മാത്രം പോരാ. സപ്തായത്തിനൊക്കെ ഇപ്പൊ നോട്ടീസിലൊക്കെ കാണും, കല്യാണം കഴിയാനായിട്ടും കുട്ടികൾ ഉണ്ടാവാനായിട്ടും ശ്രേഷ്ഠം എന്നൊക്കെ അതൊക്കെ ചെയ്തോളാ. പക്ഷെ ഭാഗവതത്തിന്റെ ലക്ഷ്യം അതൊന്നുമല്ല. ഭാഗവതത്തിന്റെ ലക്ഷ്യം പരിപൂർണമായ ശാന്തി, ആനന്ദം, ഭഗവത് കൈങ്കര്യം, ഭഗവത് ഭക്തി, നിഷ്കപടമായ ഭഗവത് ഭക്തി. ആ ഭക്തിയാണ് ഇവിടെ ജ്ഞാനവൈരാഗ്യങ്ങളെ ഉണർത്തിയാൽ ഉണ്ടാവുന്നത്. നാരദ മഹർഷിയോട് പറഞ്ഞു, ഭഗവാനെ, അത ശോചാമി ചാത്മാനം വിസ്മയാവിഷ്ടചേതസാം വദ യോഗനിദേ ധീമൻ കാരണം ശാത്രയ്ക്കും ഭവേത്. അങ്ങ് യോഗ ശാസ്ത്രമൊക്കെ അറിഞ്ഞ ആളാണല്ലോ, അങ്ങ് പറയാ എങ്ങനെയായി ജ്ഞാനവൈരാഗ്യങ്ങളെ ഉണർത്ത. നാരദ മഹർഷി പറഞ്ഞു, എന്തിനാ കരയണത്? വൃഥാഖേദയസേ ബാലേ അഹോ ചിന്താതുരാകഥം. ശ്രീകൃഷ്ണ ധ്യാനം ചെയ്യൂ, ഭഗവാന്റെ ചരണാംബുജത്തിനെ സ്മരിക്കൂ, വീണ്ടും ഭക്തി ഉണരും എന്ന് പറഞ്ഞ് നാരദ മഹർഷി ഭക്തിയെ ഒന്ന് ആശ്വസിപ്പിച്ച് പല മാർഗങ്ങളും ശ്രമിച്ചു യഥാർത്ഥ അനുഭൂതി ഉണർത്താൻ. ഇതൊരു ചിത്രീകരണമാണ്. സാധകന്മാരായിട്ടുള്ളവര് പല മാർഗങ്ങളും അനുസരിച്ച് നോക്കും, അതിനെയാണ് ഇവിടെ കാണിക്കുന്നത്. ഉപനിഷത്തുകളൊക്കെ പഠിച്ചു നോക്കി, പൂർണ്ണമായിട്ട് ഉണരണില്ല. ഭഗവത്ഗീത പഠിച്ചു നോക്കി, അപ്പോഴും പൂർണ്ണമായിട്ട് ഉണരണില്ല. ഈ ഭക്തി എഴുന്നേറ്റ പോലെ തോന്നുന്നു ഈ ജ്ഞാനവൈരാഗ്യങ്ങൾ, വീണ്ടും കണ്ണ് നല്ലവണ്ണം കശക്കിയിട്ട് വീണ്ടും കിടന്നുറങ്ങാം. എഴുന്നേറ്റ പോലെ തോന്നി വീണ്ടും കിടന്നു. അപ്പൊ ജ്ഞാനവൈരാഗ്യങ്ങള് ഭഗവത്ഗീതയും ഉപനിഷത്തും കൊണ്ട് ഉണരണില്ല എന്ന് വെച്ചാൽ, ഗീതയ്ക്ക് ഉപനിഷത്തിനൊന്നും ശക്തിയില്ല എന്ന് വെച്ചാൽ, ഗീതയും ഉപനിഷത്തൊക്കെ എപ്പോ പലിക്കും? വളരെ പക്വമായ ബുദ്ധിയിൽ, തെളിഞ്ഞ ബുദ്ധിയിൽ ഗീത ഫലിക്കും, അല്ലെങ്കിൽ ഗീതാർത്ഥം എങ്ങനെ മനസ്സിലാവും? ആചാര്യസ്വാമികളെ ഭഗവത്ഗീതയ്ക്ക് ഭാഷ്യം എഴുതുമ്പോ ഇതം ഗീതാശാസ്ത്രം
സമസ്ത വേദാർത്ഥ സാര സംഗ്രഹഭൂതം ദുർവിജ്ഞേയാർത്ഥം എന്നാണ് പറയുന്നത്. ദുർവിജ്ഞേയാർത്ഥം എന്ന് ആചാര്യസ്വാമികളെ പറയുമ്പോൾ അത് എളുപ്പമെന്ന് പറയാൻ പറ്റും. ഗീതയ്ക്ക് വ്യാഖ്യാനം ധാരാളം ഉണ്ട്. ഗീത ഫോർ മാനേജ്മെന്റ്, ഗീത ഫോർ മേക്കിംഗ് മണി, ഗീത ഫോർ പ്ലേയിങ് ക്രിക്കറ്റ് എല്ലാം ഉണ്ട്. അത് ഗീതാർത്ഥമല്ല. ഗീതാർത്ഥം മോക്ഷശാസ്ത്രമാണ് ഭഗവത്ഗീത. മോക്ഷശാസ്ത്രമായി ഭഗവത്ഗീതയെ അറിയണമെങ്കിൽ നമ്മളുടെ ചിത്തം ശുദ്ധമല്ലെങ്കിൽ ഗീത ഇങ്ങനെയൊക്കെ പോകും. ഗീത ഇങ്ങനെയൊക്കെ പോകും. ഉപനിഷത്തുകളും അങ്ങനെയൊക്കെ പോകും. ഉപനിഷത്തുകളൊക്കെ ബാഹ്യാർത്ഥങ്ങളായിട്ട് വ്യാഖ്യാനിച്ചു പോകും. അനുഭൂതിയിൽ നമ്മൾ പറ്റിക്കപ്പെടും. പുറമേക്ക് ഒരുപക്ഷെ ജയിക്കും, എക്സ്റ്റേണൽ വിക്ടറി ഉണ്ടാവും, ഇന്നർ ഫെയിലുവർ, ഉള്ളില് പരാജയം, പുറമേക്ക് വിജയം, അകമേ പരാജയം. അപ്പോ ഇതൊക്കെ കണ്ടു എന്നാ പറയണത് നാരദ മഹർഷി. പരീക്ഷിച്ച് പരീക്ഷിച്ച്, സാധകന്മാരൊക്കെ പരീക്ഷിച്ച് പരീക്ഷിച്ച്, ഇതുകൊണ്ടൊന്നും പറ്റണില്ല എന്ന് കണ്ടപ്പോഴാണ് ഇനി എന്ത് ചെയ്യും എന്നാണ്. ഇനി എങ്ങനെ ഈ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ മഹാശക്തിയെ എങ്ങനെ ഉണർത്തും? നമ്മളുടെ ഒക്കെ ഉള്ളിലുണ്ടേ, എല്ലാവരുടെ ഉള്ളിലും ജ്ഞാനമുണ്ട്, എല്ലാവരുടെ ഉള്ളിലും വൈരാഗ്യമുണ്ട്, എല്ലാവരുടെ ഉള്ളിലും ഭക്തിയുണ്ട്. അപ്പൊ ജ്ഞാനവൈരാഗ്യ സഹിതമായിട്ട് ആ ഭക്തി ഒന്ന് നർത്തനം ചെയ്യണം. ഇവിടെ ഭക്തി എന്ന് വെച്ചാൽ കരയലോ കണ്ണീർ വിടലോ മാത്രമാണ് ഭക്തിയും ധരിക്കേണ്ട. ഭക്തി എന്ന് വെച്ചാൽ പരിപൂർണമായ അനുഭൂതി. ശങ്കരാചാര്യസ്വാമികൾ ഭക്തിയെ പറയണത് മോക്ഷകാരണ സാമഗ്രിയാം ഭക്തിരേവ ഗരീയസി സ്വസ്വരൂപാനുസന്ധാനം ഭക്തിരിത്യഭിധീയതേ. ആത്മ അനുസന്ധാനമാണ് ഉന്നതമായ ഭക്തി. അപ്പൊ ഭക്തിയുടെ പരമകാഷ്ഠയാണ് ആത്മധ്യാനം എന്ന് പറയണത്. ധ്യാനമേ ഭക്തി, അനുസന്ധാനമേ ഭക്തി, ശുദ്ധമായ പ്രേമമേ ഭക്തി. പക്ഷെ ആ പ്രേമം, ആ ധ്യാനം, ആ അനുസന്ധാനം ഏർപ്പെടണമെങ്കിൽ ജീവൻ വളരെ 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 ശുദ്ധമാവണം. ആ ശുദ്ധമാവുന്നത് എങ്ങനെ ആവും? എന്തു മാർഗത്തിലൂടെ ശുദ്ധമാക്കാം? കർമ്മയോഗം ശുദ്ധമാക്കാം. കർമ്മയോഗം എവിടെ സാധിക്കണു? കർമ്മത്തിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞാൽ തന്നെ ആദ്യം എന്ത് കിട്ടും? കർമ്മയോഗ ലെക്ചർ. അതിലേക്ക് പ്രവേശം വേണമെങ്കിൽ ഇത്ര ഡോളർ കൊടുക്കണം എന്നാണ്. എങ്ങനെ ശരിയാവും? കർമ്മയോഗ ലെക്ചർ ഒരു സീരീസ്, അത് കേൾക്കണമെങ്കിൽ ഇത്ര റുപ്യ പണം ആദ്യമേ അടയ്ക്കണം. എന്നാലേ ആ കർമ്മയോഗത്തിനെ കുറിച്ച് ലെക്ചർ ചെയ്യുള്ളൂ എന്നാണ്. അവിടെ തന്നെ കർമ്മയോഗം തോറ്റുപോയില്ലേ, പരാജയമായില്ലേ? ആദ്യമേ ആരെയും കുറ്റം പറയണ്ട, നമ്മളുടെ ഒക്കെ ഉള്ളില് ഈ ഫലചിന്ത അത്ര എളുപ്പത്തിലൊന്നും ഭഗവാൻ കർമ്മത്തിനെ ചെയ്യൂ ഫലം ഇച്ഛിക്കരുതെന്ന് പറഞ്ഞതുകൊണ്ട് പോവില്ല. അത് ഉള്ളില് ഡീപ്പ് റൂട്ടഡ് ഇഗ്നറൻസ്, അജ്ഞാനം നമ്മളുടെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. നമ്മളെ കൊണ്ട് നമ്മൾക്ക് സ്വാതന്ത്ര്യമില്ലാതെ ഇച്ഛിപ്പിക്കുകയാണ് ഫലത്തിനെ കുറിച്ച്. അപ്പൊ അതുകൊണ്ട് കർമ്മയോഗം എന്നുള്ളത് പോലും ജ്ഞാനത്തിന്റെ ഒരു തെളിച്ചം ഏർപ്പെടാതെ സാധ്യമല്ല. ജ്ഞാനം ബുദ്ധിയിലൊന്നും പ്രകാശിക്കാതെ കർമ്മയോഗിയാവാനും ഒക്കില്ല. യഥാർത്ഥത്തിൽ പൂർണ്ണ ജ്ഞാനി തന്നെയാണ് പൂർണ്ണമായ കർമ്മയോഗിയും. അപ്പൊ പിന്നെ എന്താ വഴി എന്ന് വെച്ചാൽ നാരദ മഹർഷി തന്നെ ഒന്ന് സംശയിച്ചു, ഒന്ന് അന്താളിച്ചു. ഇനി എന്താ വഴി? അങ്ങനെ അന്താളിച്ച് നടക്കുമ്പോഴാണ് നാരദന് പണ്ട് നാരദ മഹർഷിക്ക് ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. പുസ്തകമൊക്കെ പഠിച്ചു നാരദൻ, വേദമൊക്കെ പഠിച്ചിട്ട് നാരദനും അനുഭൂതി ഏർപ്പെടുന്നില്ല. വേദാധ്യയനം നല്ല സ്വരം ഘനാന്തം പഠിച്ചു, എല്ലാം പഠിച്ചിട്ട് നാരദ മഹർഷിക്ക് അനുഭൂതി ഏർപ്പെടാത്ത ഒരു കാലം ഉണ്ടായിരുന്നു. ചാന്തോഗ്യോപനിഷത്തിൽ പറയണ്ട. ആ നാരദ മഹർഷി ആലോചിച്ചു, ആരോട് പോയി ചോദിക്കും ഈ അനുഭൂതി എങ്ങനെ ഏർപ്പെടും എന്ന്. അപ്പൊ നാരദൻ ഇങ്ങനെ നോക്കിയപ്പോ എല്ലാവർക്കും ഓരോ കുറവുണ്ട്. ശരിക്കും അനുഭൂതി ഏർപ്പെട്ട ആൾ എങ്ങനെ ഇരിക്കണം? പുറമേക്കോ യാതൊന്നിനെ കുറിച്ചും ശ്രദ്ധിക്കാതെ അകമേ ആനന്ദം അനുഭവിച്ചിരിക്കണം. അങ്ങനെയുള്ള ആൾ ആരുണ്ടോ നോക്കിയാൽ, ഏയ് ത്രിമൂർത്തികളടക്കം അവരൊക്കെ ഓരോ ജോലിയിൽ ഏർപ്പെട്ടിരിക്കണം, അവരൊന്നും പോരാ. അപ്പൊ നാരദൻ കണ്ടെത്തിയത്, നാരദന് മുമ്പ് ജനിച്ച ഒരു നാലു പേരുണ്ട്, സനകൻ, സനന്ദനൻ, സനാതനൻ, സനത് കുമാർ, ബ്രഹ്മാവിന്റെ നാല് മൂത്ത പുത്രന്മാർ. അവരൊരു പ്രവൃത്തിയിലും ഏർപ്പെട്ടില്ല, എപ്പോ നോക്കിയാലും പരമാനന്ദ രസാനുഭവം. അങ്ങനെ ആത്മധ്യാനത്തിൽ തന്നെ രമിച്ചിരിക്കുക. ആ സനത്കുമാര മഹർഷിയെ ചെന്ന് പിടിച്ചു നാരദൻ. എന്നിട്ട് തന്റെ ഏട്ടനായ സനത്കുമാര മഹർഷിയോട് നാരദൻ ചോദിച്ചു, ഭഗവാനെ, ശബ്ദവിദേവാഹം അസ്മി നതു അർത്ഥവിദ്, ഞാൻ ശബ്ദത്തിനെയൊക്കെ മനസ്സിലാക്കി, എനിക്ക് പൊരുൾ ഇനിയും പിടികിട്ടിയില്ല, അതുകൊണ്ട് എനിക്ക് തത്വോപദേശം ചെയ്ത് അനുഭൂതി ഉണ്ടാവണം. അപ്പോഴാണ് സനത്കുമാര മഹർഷി നാരദന് ഭൂമാവിദ്യ എന്ന് പറഞ്ഞിട്ട്, ഭക്തി തന്നെയാണ് അതും. ഉപനിഷത്തിന്റെ ഭാഷയിൽ പറയുമ്പോൾ അത് ആത്മവിദ്യ എന്ന് പറയുന്നു. ഭക്തി തന്നെയാണ് അനുഭൂതി, ഭക്തി. അനുഭൂതി എന്ന് വെച്ചാൽ തന്നെ ഭക്തി എന്ന അർത്ഥം. ആ ഭൂമാവിദ്യ എന്നുള്ള ഭക്തിയെ, അഖണ്ഡമായ ഭഗവത് സ്വരൂപത്തിനെ ധ്യാനിക്കാൻ പറഞ്ഞു കൊടുത്തു.
ചെറിയ ചെറിയ വസ്തുക്കളിൽ നിൽക്കാതെ അനന്തമായ പൊരുളിനെ ധ്യാനിക്കാനായിട്ട് നാരദ മഹർഷിക്ക് ഉപദേശിച്ചു കൊടുത്തു സനത്കുമാര മഹർഷി. ആ സനത്കുമാരനോട് തന്നെ ഇപ്പൊ നാരദൻ ചെന്ന് ചോദിക്കുകയാണ്, ഭഗവാനെ പണ്ട് അവിടുന്ന് എനിക്ക് ഉപദേശിച്ചു തന്ന് എനിക്ക് ഭക്തി ഉണ്ടായി, പക്ഷെ ഇപ്പോ ലോകത്തില് ഭക്തി പരക്കാനായിട്ട് ലോകത്തിലുള്ളവർക്കൊക്കെ ഈ ആത്മാനുഭവം ഉണ്ടാവാനായിട്ട് തീർത്ഥക്ഷേത്രങ്ങളിൽ ഉള്ളവരെയൊക്കെ ഒന്ന് ഭക്തിയുടെ മാർഗം എന്താണെന്ന് ബോധിപ്പിക്കാനായിട്ട് എന്താ വഴി? സാധാരണ ജനങ്ങളോട് ഉപനിഷത്ത് പറയാൻ പറ്റുമോ? കർമ്മയോഗത്തിനെ കുറിച്ച് പറഞ്ഞാൽ കേൾക്കുവോ? ഒന്നും പ്രയോജനപ്പെടില്ല. അപ്പൊ എല്ലാവർക്കും അറിയാവുന്ന ഒരു മാർഗം എന്താണ് എന്ന് ചോദിച്ചു. നാരദന്റെ വിഷമം കണ്ട് സനത്കുമാരൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ദേവർഷേ എന്തിനായി ദുഃഖം? മാ ചിന്താം ഗുരുദേവർഷേ ഹർഷേ ഹർഷം ചിത്തേ സമാവഹ ഉപായ സുഖസാധ്യോത്ര വർത്തതേ പൂർവയേവഹി അഹോ നാരദ ധന്യോസി വിരക്താനാം ശിരോമണി സദാ ശ്രീകൃഷ്ണദാസാനാം അഗ്രണീ യോഗഭാസ്കര. ഹേ നാരദ, അവിടുന്ന് ധന്യൻ, അവിടുന്ന് പരമവൈരാഗ്യശാലി, കൃഷ്ണദാസന്മാരിൽ ശ്രേഷ്ഠൻ. അവിടത്തേക്ക് അറിയാത്ത മാർഗമാണോ? അങ്ങക്ക് നല്ലവണ്ണം അറിയാവുന്ന കാര്യം തന്നെ ഞാൻ പറഞ്ഞു തരാം. പുതിയതായിട്ടൊന്നും പറയണില്ല. പുതിയതായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ പോയി പഠിച്ചിട്ട് വരണം. ഇത് പഠിക്കൊന്നും വേണ്ട, അവിടത്തേക്ക് അറിയും. എന്താണ് എന്ന് വെച്ചാൽ, ശ്രീമദ് ഭാഗവതാലാപഹാം സതു ഗീതശുകാദിഭിഹീം ഭക്തിജ്ഞാന വിരാഗാണാം തദ്ഘോഷേണ ബലം മഹത് വ്രജിഷ്യതി ദ്വയോ കഷ്ടം സുഖം ഭക്തേ ഭവിഷ്യതി. ശ്രീമദ് ഭാഗവതത്തിനെ പാരായണം ചെയ്യാം, ആലാപഹ പാടുക. നോക്കണം, അർത്ഥം പറയണമെന്ന് പോലും കാര്യമായിട്ട് പറഞ്ഞില്ലേ. അവിടെ സ്വന്തം വേണമെങ്കിൽ വീട്ടിലിരുന്ന് തനിച്ച് ഭാഗവതം വായിക്കാം, പോയി പറയണം, മറ്റുള്ളവരോട് പറയണമെന്നൊന്നും ആശിക്കണ്ട. ഒരു കഥ രാമകൃഷ്ണ പരമഹംസർ പറയും, ഒരു ഭാഗവത പ്രവാചകൻ, അദ്ദേഹത്തിന് പാവം ഇപ്പോഴാണ് ഈ അടുത്ത കാലത്താണ് ഈ സപ്താഹത്തിന് ഒരു ഗ്ലാമർ വന്നത്. എല്ലായിടത്തും സപ്താഹം നടത്തുക, അതിനുവേണ്ടി ധാരാളം ആർഭാടം ചെയ്യുക, ഇതൊക്കെ ഇപ്പോഴാണ് നമുക്ക് ധാരാളം ഉണ്ടായിരിക്കുന്നത്. ആളുകൾക്ക് അതിലൊരു ഉത്സാഹം വന്നിരിക്കണം സപ്താഹം നടത്താനൊക്കെ. പക്ഷെ കുറച്ചു കാലം മുമ്പൊക്കെ ഇവിടെ സപ്താഹമൊന്നും ഉണ്ടായിരുന്നില്ല. വളരെ അപൂർവം അവിടെ ഇവിടെ ആയിട്ട് ഒരു ഭാഗവത സപ്താഹം നടക്കും. അതും മരിക്കാൻ കിടക്കുമ്പോഴായിരിക്കും പലപ്പോഴും ഭാഗവത സപ്താഹം. മരിക്കാൻ ആ സമയത്ത്, അതിനു മുമ്പ് കേട്ടാ മരിച്ചുപോയാലോ എന്നൊരു പേടി പോലും ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടുകാർക്ക് പരീക്ഷത്തിനെ പോലെ. അപ്പോ ഈ ബ്രാഹ്മണൻ ഓരോ വീട്ടിൽ പോയിട്ട് പാവം കഴിഞ്ഞുകൂടാൻ കഷ്ടിയാണ്. അപ്പൊ ഒരു വീട്ടിൽ ചെന്നിട്ട് പറയും, നിങ്ങളുടെ വീട്ടിൽ ഞാൻ ഭാഗവതം വായിക്കാം. അപ്പൊ ആരെങ്കിലും വീട്ടിൽ വന്ന് ഭാഗവതം വായിക്കാന്ന് പറയുമ്പോ വേണ്ടാന്ന് പറയോ? വായിച്ചോളൂ എന്ന് പറയും. അപ്പൊ ഒരു 7 ദിവസം അവിടെ ആഹാരമായി, പിന്നെ 7-ാമത്തെ ദിവസം എന്തെങ്കിലുമൊക്കെ ഒരു സംഭാവന വെച്ച് കൊടുക്കും അദ്ദേഹത്തിന്, അതുകൊണ്ട് കഴിഞ്ഞുകൂടാ. അപ്പോ ഇങ്ങനെയാണ് ബ്രാഹ്മണരെ പലരും ഇങ്ങനെയാണ് ജീവിച്ചിരുന്നത്, വളരെ ദാരിദ്ര്യമായിരുന്നു. ഈ വേദമോ ശാസ്ത്രമോ പുരാണ പഠനങ്ങളോ എന്തെങ്കിലും ചെയ്തിട്ടുള്ള ജീവിതമാണല്ലോ. ഈ ബ്രാഹ്മണൻ ഇങ്ങനെ നടക്കും പാവം. അവസാനം ആരൊക്കെയോ പറഞ്ഞ് രാജാവിന്റെ മുമ്പില് ഭാഗവതം പറയാം. രാജാവ് നല്ല പണ്ഡിതനാണ്, നല്ല ഭക്തനാണ്. അപ്പൊ ആരോ പറഞ്ഞു, രാജാവിനോടൊന്ന് പറഞ്ഞാൽ, അവിടെ ഭാഗവതം പറഞ്ഞാൽ അങ്ങേക്ക് കഴിയാനുള്ള വകയൊക്കെ ഒന്ന് കിട്ടും. ഇപ്പൊ ഭാഗവതൻ രാജാവിന് ചെന്ന് പറഞ്ഞു കൊടുക്കാം. അപ്പൊ ഇയാള് ഒരു ദിവസം രാജാവിന്റെ മുമ്പിൽ ചെന്നിട്ട് രാജാവിനോട് പറഞ്ഞു, ഞാൻ ഭാഗവതം നല്ലവണ്ണം പഠിച്ചിട്ടുണ്ട്, ഭാഷ്യത്തോടെ പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അങ്ങയുടെ മുമ്പിൽ എനിക്ക് 7 ദിവസം ഭാഗവതം വായിക്കണം എന്നുണ്ട്. രാജാവ് പരമവിനയശാലിയാണെന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പൊ ആ ധൈര്യത്തിലാണ് ചെന്ന് പറഞ്ഞത്, അങ്ങയുടെ മുമ്പിൽ ഭാഗവതം വായിക്കണം എന്നുണ്ട്. രാജാവ് പറഞ്ഞു, നിങ്ങളുടെ ഭാഗവതം എനിക്ക് കേക്കേ വേണ്ട, കടന്നു പോവാ പുറത്ത്. ബ്രാഹ്മണന് വലിയ വിഷമമായി, മനോവൈഷമ്യമായി. ഇതുവരെ ഒരാളും ഇങ്ങനെ പറഞ്ഞിട്ടില്ല നിങ്ങളുടെ ഭാഗവതം കേൾക്കണ്ട എന്ന്. വളരെ വിഷമമായി. ഇനി ഇവിടെ നിൽക്കാൻ പറ്റുമോ? നിങ്ങൾ ഭാഗവതം വായിച്ച എനിക്ക് കേൾക്കേ വേണ്ട, പോവാ. ആ വിഷമത്തില് ഇനി ഒരിടത്തും ഭാഗവതം വായിക്കാൻ പോണില്ല എന്ന് തീരുമാനിച്ചു. വീട്ടിലിരുന്ന് ദാരിദ്ര്യമാണെങ്കിലും ശരി, കഞ്ഞി കുടിക്കാൻ വകയില്ലെങ്കിലും ശരി, വീട്ടിലിരുന്ന് വായിക്കാം. ആരെങ്കിലുമൊക്കെ എതിർച്ചയാ കൊണ്ട് കൊടുത്താൽ കഴിക്കാം. അങ്ങനെ വീട്ടിലിരുന്ന് വിളക്ക് കൊളുത്തി വെച്ച് ഭാഗവതം വായന തുടങ്ങി. അതിലിങ്ങനെ കുറെ കഴിയുമ്പോ രസം പിടിച്ചു, ആനന്ദമായി. ഇനി എവിടെയും പോണ്ടെന്നായി. ഭാഗവതം ഇങ്ങനെ വായിച്ച് വയറു വിശന്നാലും ശരി, ഭാഗവതം വായിക്കാം. ആരെങ്കിലുമൊക്കെ കൊണ്ടു കൊടുത്താൽ കഴിക്കും, ഇല്ലെങ്കിൽ ഭാഗവതം വായിച്ചുകൊണ്ടിരിക്കും. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ ഒരു ദിവസം വീട്ടിന്റെ മുമ്പിൽ വലിയ ഘോഷം. എന്താ നോക്കിയപ്പോ രാജാവ് കാണാൻ വന്നിരിക്കും.
രാജാവ് പലവിധ ഉപഹാരങ്ങളുമായിട്ട് ഈ ബ്രാഹ്മണന്റെ മുമ്പിൽ വന്നു. ഉപഹാരങ്ങളൊക്കെ വെച്ച് വീണ് സാഷ്ടാംഗ നമസ്കരിച്ച് കാലു കഴുകി ബ്രാഹ്മണനോട് പരമവിനയത്തോടെ നിന്നുകൊണ്ട് പറഞ്ഞു, അവിടുന്ന് ഭാഗവതം വായിച്ച് എനിക്ക് കേൾക്കണം. ഈ ബ്രാഹ്മണൻ പറഞ്ഞു, അല്ല എന്നെ അങ്ങക്ക് മനസ്സിലായില്ലേ, പണ്ട് നിങ്ങളുടെ സദസ്സിൽ വായിക്കാമെന്ന് പറഞ്ഞു വന്ന ആളാണ് ഞാൻ, അന്ന് പറഞ്ഞുവല്ലോ ഞാൻ വായിച്ച് കേൾക്കണ്ടെന്ന്. അതെ, അങ്ങ് തന്നെയാണ് അന്ന് വന്നതെന്ന് എനിക്കറിയാം, പക്ഷെ അന്ന് അങ്ങ് ഭാഗവതം പഠിച്ചിരുന്നില്ല, ഇപ്പോഴാണ് ഭാഗവതം പഠിച്ചത്. ഭാഗവതം പഠിച്ച ഒരാള് ഞാൻ ഭാഗവതം പറയാം, നിങ്ങളുടെ അവിടെ ഏർപ്പാട് ചെയ്യൂ എന്ന് പറയാം, നിങ്ങളോട് ഏർപ്പാട് ചെയ്യൂ എന്ന് പറയാം എന്ന് പറഞ്ഞാൽ ഭാഗവതം ആയിട്ടില്ല എന്നർത്ഥം. ആരുടെങ്കിലും മുമ്പിൽ പറഞ്ഞിട്ടേ രസിക്കാൻ പറ്റുള്ളൂ എന്ന് വെച്ചാൽ ഭാഗവതം ആയിട്ടില്ല എന്നർത്ഥം. തനിയെ വായിച്ച് രസിക്ക. പിബദ ഭാഗവതം, പിബദ ഭാഗവതം, പിബദ ഭാഗവതം രസം ആലയം, പിബദ ഭാഗവതം രസം മുഹുരഹോ, പിബദ ഭാഗവതം രസമാലയം, പിബദ ഭാഗവതം രസം രസികാ, പിബദ ഭാഗവതം രസം മുഹുരഹോ രസികാ, പിബദ ഭാഗവതം രസം മുഹുരഹോ രസികാ, പിബദ ഭാഗവതം രസികം രസം ഭാവുകാ, പിബദ ഭാഗവതം രസം നിഗമകൽപതരോർഗളിതം ഫലം ശുഗമുഖാദമൃതദ്രവ സംയുതം, പിബദ ഭാഗവതം രസം മുഹുരഹോ രസികാ ഭുവി ഭാവുകാ. ഈ ഭൂമിയിൽ ജനിച്ചവരും ഈ ഭാഗവത ഗ്രന്ഥം കയ്യിൽ കിട്ടിയാൽ രസിക്കാൻ അറിയുമെങ്കിൽ വേറെ ഒന്നും വേണ്ടാന്നാണ് ശുഖാചാര്യർ പറയണത്. എല്ലാത്തിലും ഇപ്പോ സ്വാമി പറഞ്ഞല്ലോ, ലോകത്തിലൊക്കെ സുഖമുണ്ട്, ആ ലോകസുഖത്തിൽ കൊതിയുള്ളവനായാലും ശരി, ഭാഗവതത്തിലും അതുപോലെ ചില സുഖങ്ങളൊക്കെ അവിടെ ഇവിടെ വെച്ചിട്ടുണ്ട്. ആ സുഖത്തിലൊക്കെ ആശിച്ചുകൊണ്ടായാലും ഈ ഭാഗവത രസം അല്പ ആസ്വദിച്ചു തുടങ്ങിയാൽ ഈ ഭാഗവതം എന്ത് ചെയ്യും എന്ന് വെച്ചാൽ പഴത്തില് സൂചി കുത്തുക എന്ന് പറയും. അതുപോലെ ഈ ഭാഗവതം രസിച്ച് രസിച്ച് കഥ കേട്ട് കഥ കേട്ട് കഥ കേട്ട് കഥ കേട്ട് സകൃത് അതന പീയൂഷ വിപ്രുട്ട്, ഗോപസ്ത്രീകൾ പറയണ ഒരേ ഒരു പ്രാവശ്യം ഈ പീയൂഷം ആസ്വദിക്കണ മാതിരി, അമൃതം ആസ്വദിക്കണ മാതിരി ഈ ഭാഗവത രസം അല്പം ഒന്ന് ആസ്വദിച്ചൊന്ന് ലഹരി കയറിയാൽ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നും അറിയില്ല. ആദ്യമൊക്കെ മകൾക്ക് കല്യാണം കഴിയണം എന്ന് പറഞ്ഞിട്ടൊക്കെ ആയിരിക്കും വന്നത്, കുറെ കഴിയുമ്പോൾ കല്യാണം കഴിഞ്ഞിട്ടില്ലെങ്കിലും വേണ്ടില്ല. ഞാൻ കല്യാണം കഴിച്ചതേ അപകടമായി, പേടിക്കണ്ട കേട്ടോ. ആ ലഹരി, ഭാഗവത ലഹരി ഉള്ളിൽ കയറിയാൽ പിന്നെ ലോകത്തിലുള്ള കാര്യങ്ങളൊന്നും നടന്നാലും ശരി, നടന്നില്ലെങ്കിലും ശരി, എങ്ങനെയാണെങ്കിലും ശരി, ഈ രസം ഉള്ളിൽ അനുഭവിച്ച് ആ രസാനുഭവം ഉള്ളിൽ കയറിയാൽ, ആ ലഹരി ഉള്ളിൽ കയറിയാൽ ബാക്കിയൊക്കെ മറക്കും. അതുകൊണ്ട് എളുപ്പത്തിൽ ജ്ഞാനം വൈരാഗ്യം ഭക്തി മൂന്നും പുഷ്ടിപ്പെട്ട് വളരാനായിട്ട്, മൂന്നും പുഷ്ടിപ്പെട്ട് വളരാം. ഏതെങ്കിലും ഒന്ന് കുറഞ്ഞാ പോയി. ഭക്തിയുണ്ട്, ജ്ഞാനവൈരാഗ്യം ഇല്ലെങ്കിൽ അത് കാമ്യഭക്തി. ജ്ഞാനമുണ്ട്, ഭക്തിയും വൈരാഗ്യവും ഇല്ലെങ്കിൽ അത് വെറും പുസ്തകജ്ഞാനം. വൈരാഗ്യമുണ്ട്, ഭക്തിയും ജ്ഞാനവും ഇല്ലെങ്കിൽ അതിന് വൈരാഗ്യം എന്ന് പേരല്ല, വെറുപ്പ് എന്ന് പേര്, വെറും വെറുപ്പ് അത്രേ ഉള്ളൂ. അപ്പോ വൈരാഗ്യവും ജ്ഞാനവും മാത്രമാണെങ്കിലോ, വൈരാഗ്യവും ജ്ഞാനവും മാത്രമാണെങ്കിൽ പകുതിയായി, പക്ഷെ അനുഭൂതിയില്ലാതെ അങ്ങനെ നിൽക്കും, അനുഭവമില്ലാതെ അങ്ങനെ നിൽക്കും. വൈരാഗ്യവും ഭക്തിയും മാത്രമായാലോ അപ്പോ പൂർണ്ണമായിട്ട് തെളിയാതെ വഴി കാണാതെ ചിലപ്പോ ഒരു ഭ്രമത്തിൽ ഇങ്ങനെ നിൽക്കും. ഇത് മൂന്നും കൂടെ അങ്ങോട്ട് ചേർന്നാൽ അനുഭൂതി വൈരാഗ്യം ജ്ഞാനം ഇതെല്ലാം കൂടെ ചേർന്നാൽ ജീവിതം പൂർണ്ണമായി ധന്യമായി. അപ്പൊ ഇത് മൂന്നും കൂടെ എവിടെ നിന്ന് കിട്ടും? ഭാഗവതത്തിലെല്ലാം ഉണ്ട്, ഉപനിഷത്തുണ്ട്, വേദമുണ്ട്, ലൗകികമുണ്ട്, ലോകത്തിൽ എങ്ങനെ വ്യവഹരിക്കണം എന്നുള്ളതുണ്ട്, എങ്ങനെങ്ങനെ പ്രവർത്തി എല്ലാം ഉണ്ട്. നമുക്കൊരു സപ്താഹത്തിൽ സമയം കിട്ടണില്ല അത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് ഓരോ സപ്താഹത്തിൽ ഓരോ ഭാഗം എടുത്ത് ഉയർത്തണം എന്നാ പറഞ്ഞു പറഞ്ഞു പോവാം. ഓരോ സപ്താഹത്തിൽ ഏതെങ്കിലും ഒരു ഭാഗത്തിനെടുത്ത് ഉയർത്തി അതിലുള്ള സത്ത എടുത്താൽ പറയണ ആൾക്കും ആനന്ദം, കേൾക്കുന്നവർക്കും പലതും കിട്ടും. ഇങ്ങനെ അനേക സപ്താഹങ്ങളിലൂടെ വേണം ഭാഗവതാർത്ഥത്തിനെ കുറച്ച് കുറച്ചായിട്ട് പുറത്ത് കൊണ്ടുവരാനായിട്ട്. ഇപ്പൊ മഹാത്മ്യത്തിൽ പല കഥകളും ഉണ്ടെന്ന് പറഞ്ഞില്ല, കാരണം എത്രയോ എടുത്ത് മഹാത്മ്യത്തിൽ ഈ കഥകളൊക്കെ എടുത്ത് പറഞ്ഞിരിക്കണം. ഇപ്പൊ ഈ മഹാത്മ്യത്തിൽ ഇപ്പൊ ഭാഗവതത്തിന്റെ വേറെ പല സാരങ്ങളും നമ്മൾ എടുത്തു പറഞ്ഞു, ഇപ്പൊ അത്രേ ഉള്ളൂ. ഭാഗവതകാരൻ ശ്രീനാരദ മഹർഷി ഇവിടെ ഭാഗവത സപ്താഹം ചെയ്യാനായിട്ട് ശ്രീനാരദനോട് പറഞ്ഞു, അതിന്റെ ഒരു മഹാത്മ്യമായിട്ട് പണ്ട് നടന്ന ഒരു കഥയും പറഞ്ഞു കൊടുത്തു. അതിനു മുമ്പ് ഇവിടെ കുമാരന്മാര് പറയാണ്,
ജനിച്ച ശേഷം ഭാഗവതം ഒന്ന് കേട്ടിട്ടില്ലെങ്കിൽ ആ ജന്മ മാത്രം അപ്പൊ ഏന ഷഠേന കിഞ്ചിത് ചിത്തം വിതായ ശുഗശാസ്ത്ര കഥാന പീത ചാണ്ടാളവച്ച കരവത് ബതതേന നീതം മിഥ്യാ സ്വജന്മജനനീ ജനി ദുഃഖഭാജ. ഈ ജനിച്ചിട്ട് ലോകത്തിൽ ജനിച്ചിട്ട് ശുഗബ്രഹ്മ മഹർഷി ഗാനം ചെയ്ത ഈ കഥ അല്പവും നീ അമൃതം കുടിച്ചിട്ടില്ലെങ്കിൽ അവൻ ചണ്ടാളൻ, അവൻ ജനിച്ചത് ബ്രാഹ്മണ കുലത്തിലാണെങ്കിലും അവന് ചണ്ടാളെന്ന് പേര് വെക്കണം. എന്താ ഇപ്പൊ ചണ്ടാളെന്ന് പേര് വെക്കാൻ കാരണം എന്ന് വെച്ചാൽ ചീത്ത വിളിച്ചതല്ല, ഒരു അർത്ഥമുണ്ട്. ചണ്ടാളന്മാർക്ക് പണ്ടത്തെ കാലത്ത് എന്താ ജോലി എന്ന് വെച്ചാൽ തോല് വിൽക്കുക, തോല് കൊണ്ടുള്ള പണി ഇതൊക്കെയാണ് പലപ്പോഴും. അപ്പോ ചാണ്ടാളവച്ച എന്ന് വെച്ചാൽ തോലിലേ മനസ്സിനെ വെച്ചുകൊണ്ടിരിക്കുക എന്ന അർത്ഥം. പുറം തോലിലേ നിൽക്കുക, ശരീരത്തിലേ നിൽക്കുക, ഉള്ളിലുള്ള വസ്തുവിനെ കാണാതെ. കരവത് കഴുത പോലെ ജീവിച്ചു. എന്താ ഇപ്പൊ കഴുത എന്ന്? പലതും പഠിച്ചിട്ടുണ്ടാവും, ലോകത്തിൽ പലതും ചെയ്തിട്ടുണ്ടാവും, അതൊക്കെ ഒരു ഭാരമായിട്ട് തലയിൽ നിൽക്കും. ഭാരോ അവിവേകിന ശാസ്ത്രം. ഭാഗവതം കേട്ടിട്ടില്ല, ഭക്തിയിൽ ഊറിയിട്ടില്ലെങ്കിൽ ശാസ്ത്രമൊക്കെ പഠിച്ചിട്ടുണ്ട്, പക്ഷെ എന്താ ഭാരോ അവിവേകിന ശാസ്ത്രം. ശാസ്ത്രം കൊണ്ട് എന്തറിയണമോ അത് അറിഞ്ഞിട്ടില്ലെങ്കിൽ ശാസ്ത്രം ഒരു ഭാരമായിട്ട്, ഹെവി വെയിറ്റ് ആയിട്ട് തലയിലിരിക്കും. ഒരുപാട് ശാസ്ത്രം പഠിച്ചാലേ, ശാസ്ത്ര ഗർവം ഉള്ളിലുണ്ടെങ്കിൽ ഭക്തി കഥയൊന്നും കേൾക്കാൻ പറ്റില്ല. അയ്യേ, ഇത് എന്തോ കഥ പറഞ്ഞുകൊണ്ടിരിക്കണോ, ഒരു രസമില്ല അവർക്ക്. അവർക്ക് ഇങ്ങനെ ഘടം പട്ടം എന്ന് പറഞ്ഞിട്ട് ഉടച്ചാൽ നല്ല രസമായിരിക്കും. ആചാര്യസ്വാമികൾ പറയണു, ഘടോമൃത്പിണ്ടോപി അണുരപി ധൂമോഗ്നിരചല പടോവാ തന്തുർവാ പരിഹരതി കിം ഘോരശമനം വൃഥാ കണ്ഠക്ഷോഭം വഹസി തരസാ തർക്കവചസാ പദാംഭോജം ശംഭോർഭജ പരമസൗഖ്യം വ്രജസുധീ. ശാസ്ത്രമൊക്കെ പഠിച്ചിട്ട് കൊടത്തിൽ മണ്ണ്, ഘടം പടം, തന്തു, പർവ്വതത്തിൽ ധൂമമുണ്ട്, അഗ്നിയുള്ളത് ധൂമം, അഗ്നി ഉണ്ട് എന്ന് കാണിക്കാൻ ധൂമമുണ്ട്, പർവ്വതോ വന്യമാൻ ധൂമാത്ത എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ആളുകൾ കണ്ടാൽ വാക്യാർത്ഥ സദസ് എന്നൊന്നുണ്ട്, പണ്ഡിതന്മാരെ കുറ്റം പറയല്ല, കാലടിയിലൊക്കെ ചിലപ്പോൾ ശങ്കരജയന്തിക്കൊക്കെ നടക്കും വാക്യാർത്ഥ സദസ്. സാധാരണ ജനങ്ങൾ മുമ്പിൽ പോയി ഇങ്ങനെ ഒന്ന് ഇരിക്കും പാവം. ഇവരിങ്ങനെ കുറെ കഴിഞ്ഞ ആളുകൾ ഇവരെന്തിനാ ഈ ചണ്ട കൂടണമെന്ന് അർത്ഥം മനസ്സിലാവില്ലല്ലോ, ഈ സംസ്കൃതത്തിലായതുകൊണ്ട്. അപ്പോ പിന്നെ എന്താ അതൊക്കെ പറഞ്ഞാൽ ഒരു ബഹുമാനം തോന്നും നമുക്ക്, ഇതേ ഉള്ളൂ. ഇപ്പൊ പറയണവർക്കും അത് വാക്യാർത്ഥ വിചാരം ശരിക്ക് ജീവന് ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടാണ് വെച്ചത്. വേദാന്താർത്ഥ വിചാരേണ ജായതേ ജ്ഞാനമുത്തമം. പക്ഷെ അത് പോയിട്ട് കുറെ കഴിയുമ്പോ എന്താവും, ജഡമായ വസ്തുക്കളെ വെച്ചുകൊണ്ട് കളിക്കാൻ തുടങ്ങും. അപ്പൊ പാണ്ഡിത്യവും ഒരു പ്രയോജനപ്പെടില്ല. അപ്പൊ പാണ്ഡിത്യം ഉണ്ടെങ്കിൽ ചിലപ്പോ ഇതുമാതിരി ലളിതമായി ഭഗവത് മാർഗത്തിലേക്ക് കൂട്ടിയിട്ട് കൊണ്ടുപോകണതൊന്നും രുചിക്കില്ല. അപ്പൊ അതും വേണ്ട. അപ്പൊ പാണ്ഡിത്യം ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇനിയിപ്പോ കർമ്മകാണ്ഡത്തിൽ പല കാര്യങ്ങളും, അതൊക്കെ നമ്മളെ ശുദ്ധമാക്കാൻ വേണ്ടിയിട്ടാണ്. കർമ്മകാണ്ഡത്തിൽ അനുഷ്ഠാനം, സന്ധ്യാവന്ദനം ചെയ്യണം, അങ്ങനെയൊന്നും ചെയ്യാത്ത ആള് ഭാഗവതം പറയരുതെന്നാണ്. ഭാഗവത മഹാത്മ്യത്തിൽ തന്നെ പറയണത് വിരക്തനായിട്ടുള്ളവനായിരിക്കണം, ഭഗവത് ഭക്തനായിരിക്കണം, നല്ല നിഷ്ഠയുള്ള ആളായിരിക്കണം, അനുഷ്ഠാനമുള്ള ആളായിരിക്കണം, തപസ്സുള്ള എല്ലാം വേണം. പക്ഷെ ഇതേ കർമ്മകാണ്ഡം തന്നെ ചിലപ്പോൾ അഭിമാനത്തിന് കാരണമായിട്ട് തരും. ശരിയായിട്ടുള്ള അപ്രോച്ച് എല്ലാത്തിലും ഇല്ലെങ്കിൽ കർമ്മകാണ്ഡത്തിന് എപ്പോഴും തോന്നിക്കൊണ്ടിരിക്കും ഞാൻ ശുദ്ധനാണ്, ഞാൻ ഏറ്റവും ആചാരശീലനാണ്. അപ്പൊ എന്താ, ശരീരത്തിലേ നിൽക്കും മനസ്സ്. ഞാൻ ശരീരമാണെന്ന് വിചാരിച്ചിട്ട് വേണമല്ലോ ഇതൊക്കെ വിചാരിക്കാൻ, അപ്പോഴും ശരീരചിന്ത പോവില്ല. അപ്പൊ ഈ കളങ്കങ്ങളൊക്കെ മാറ്റി തീർക്കാൻ ആണ് ശ്രീ ശുഗബ്രഹ്മ മഹർഷി ഈ ഭാഗവത കഥ ഗാനം ചെയ്തത്. അത് കേട്ടിട്ടില്ലെങ്കിൽ ഈ കഴുത ഭാരം ചുമക്കണ പോലെ ഇതൊക്കെ ചുമക്കാം, അത്രയേ ഉള്ളൂ. ചാണ്ടാളവച്ച കരവത്ബതതേന നീതം. പിന്നെ ജനിച്ചത് കൊണ്ട് എന്താ ഇപ്പൊ പ്രയോജനം ഉണ്ടായതെന്ന് വെച്ചാൽ അമ്മയ്ക്ക് കുറെ കഷ്ടം, അത്രയേ ഉള്ളൂ. പ്രസവിക്കാനുള്ള ബുദ്ധിമുട്ട്, ജനനി ജനി ദുഃഖഭാജ. അമ്മയ്ക്ക് കുറെ വിഷമം കൊടുത്തു, ഇപ്പൊ ജനിക്കാനുള്ള ഒരു വിഷമം കൊടുത്തു, അത്രയേ ഉള്ളൂ. പ്രസൂതി സമയേ ദുർവാര ശൂലവ്യഥ. ആ പ്രസവിക്കാൻ സമയത്തൊരു വിഷമം. ഇനിയിപ്പൊ ജീവിച്ച് നടക്കുന്ന ഇയാള് ഭഗവത് അനുഭൂതി ഇല്ലെങ്കിൽ ബാക്കിയൊക്കെ ഉണ്ട്, ധാരാളം സമ്പത്തുണ്ട്, നല്ല മണിമാളിക പോലെ വീടുണ്ട്, നല്ല ജോലിയുണ്ട്, പൊസിഷൻ ഉണ്ട്, പവർ ഉണ്ട്, എല്ലാം ഉണ്ട്. ഹൃദയത്തിൽ ഭഗവത് അനുഭൂതി ഇല്ലെങ്കിൽ എന്തു ജീവിതം? ജീവച്ഛവോ നിഗതിത. ഈ വാക്കുകളൊന്നും പറയാൻ പാടില്ല. കാരുണ്യം കൊണ്ടാണ് ആചാര്യൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അവൻ ജീവിക്കുന്ന ശവം,
ആസ്പത്രിയിൽ പോയിട്ട് വെച്ച് നോക്കിയാൽ ജീവൻ ഉണ്ടെന്നൊക്കെ പറയും. പക്ഷേ ജഡത്തിൽ നിൽക്കുക, ശവം എന്ന് വെച്ചാൽ ശരീരം, ശരീരമേ ശവം. ഉള്ളിലുള്ള ശിവത്തിനെ നോക്കാതെ പുറത്തുള്ള ശവത്തിനെയേ നോക്കിക്കൊണ്ടിരുന്ന അവനും ശവം. ജീവച്ഛവോ നിഗതിത സതു പാപകർമ്മ ഏന ശ്രുതം ശുഖകഥാ വചനം ന കിഞ്ചിത്. അല്പമെങ്കിലും ഭഗവത് കഥയെ കേട്ടിട്ടില്ലെങ്കിൽ ധിക്തം നരം പശു സമം ഭുവിഭാരൂപം. അയാൾക്ക് ഭാരം മാത്രമല്ല, ഈ ഭൂമിക്കേ ഭാരം എന്നാണ്. ഭുവിഭാരൂപം ഏവം വദന്തി, ഞാൻ പറഞ്ഞില്ല എന്നാണ് അപ്പൊ അവസാനം സനത്കുമാരൻ പറയണത്. ഇത്രയൊക്കെ ചീത്ത വിളിച്ചിട്ടേ, ഇപ്പൊ ഞാനായിട്ട് ചീത്ത വിളിച്ചാ പറയാ, അയ്യേ അദ്ദേഹം ഭാഗവതം പറയാൻ വന്നിട്ട് കുറെ ചീത്ത പറഞ്ഞു എന്ന് പറയും. അപ്പൊ ചീത്ത പറയണതൊക്കെ പറയണം, എന്നിട്ട് അതാ അദ്ദേഹം പറഞ്ഞു എന്ന് പറയണം. പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ട് ഏ ഞാൻ പറഞ്ഞില്ല, അദ്ദേഹം വേറെ ആരോ പറഞ്ഞു എന്ന് പറയണം. അതുപോലെ ഇവിടെ സനത്കുമാര മഹർഷിയെ ഒന്ന് രക്ഷപ്പെട്ടു. ഏവം വദന്തി ദിവിദേവ സമാജ മുഖ്യാഹ എന്നാണ്. ഞാൻ പറഞ്ഞില്ല, ദേവസഭയിലുള്ള ദേവന്മാരൊക്കെ ഇല്ലേ അവരൊക്കെ അങ്ങനെയാണ് പറയണത്, അങ്ങനെയാണ് പറയണത് എന്നാണ്. അപ്പോ നമ്മൾ ഏതായാലും ഈ ഒരു ചീത്ത വിളിയിലൊന്നും പെട്ടില്ല. ഭാഗവത കഥ കേൾക്കാനുള്ള അവസരം ഭഗവാന്റെ അപാര കാരുണ്യം കൊണ്ട് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കണു. ഭാഗവത കഥ കേട്ടിട്ട് ഇവിടെ ഭാഗവത മഹാത്മ്യത്തിൽ പറയും, ഒരു പ്രേതം ജീവിതം മുഴുവൻ വൃത്തികേട് കാണിച്ച് നടന്ന ഒരാളാണ് ദുന്ധുകാരി. ആ ദുന്ധുകാരി ഗതി കിട്ടാതെ പ്രേതാത്മാവായി അലഞ്ഞു നടക്കണു. ജീവിതം മുഴുവൻ വൃത്തികേട് കാണിച്ച ആളാണ്. അച്ഛനും അമ്മയ്ക്കൊക്കെ വിഷമം കൊടുത്തു. ആത്മദേവൻ എന്ന ബ്രാഹ്മണന് കുറച്ചു കാലം കുട്ടികളെ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഒരു സന്യാസിയോട് ചെന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു, എനിക്ക് കുട്ടികളുണ്ടാവണം, കുട്ടികളുണ്ടാവണം എന്ന് കരഞ്ഞു. ആ സന്യാസി ആദ്യമൊക്കെ പറഞ്ഞു കൊടുത്തു, ഈ സംസാരത്തിൽ വലിയ സുഖമൊന്നുമില്ല, കുട്ടികളില്ലെങ്കിൽ ഒരു ദുഃഖമേ ഉള്ളൂ, കുട്ടികളുണ്ടായാൽ പല ദുഃഖം, അതുകൊണ്ട് ഉണ്ടായിട്ടില്ല എന്നുള്ള ഈ വിഷമൊക്കെ മാറ്റിവെക്കുക. സന്യാസയെ സർവഥാസുഖം, ലോകത്തിനെയൊക്കെ മറന്നു കളയുക, ഭഗവാനിൽ രമിക്കുക. അപ്പോ ആത്മദേവം പറഞ്ഞു, അയ്യേ ഇത് ഭഗവാൻ ഈശ്വരൻ നാമം ജപിക്കുക, നാമസങ്കീർത്തനം, ഇതൊക്കെ ഒരു 70-80 വയസ്സിന് ശേഷം വേറെ ഒന്നുമില്ലെങ്കിൽ അപ്പോ ഞങ്ങള് വന്നോളാം ഇതിനൊക്കെ. അതിനു മുമ്പൊന്നും പാടില്ല എന്നാണ് ഈ ആത്മദേവന്റെ മതം. നിവൃത്തിയില്ലാത്ത ഘട്ടമായി ഈ സന്യാസിക്ക്. അപ്പോഴാണ് ഒരു പഴം കൊടുത്തത്, മന്ത്രം ജപിച്ച്. അതിൽ ഉണ്ടായ ഒരു സന്താനമാണ് ഈ ദുന്ധുകാരി. അയാൾ ഉണ്ടായ കാലം മുതൽ വൃത്തികേട് കാണിച്ച് നടന്നു. അവസാനം പണം, അച്ഛന്റെ പണമൊക്കെ വീട്ടിൽ നിന്ന് തന്നെ മോഷ്ടിച്ച് പല ദുരാചാരങ്ങളും തുടങ്ങി. അച്ഛനെയും അമ്മയും വടി കൊണ്ട് തല്ലാൻ തുടങ്ങി. ഈ ഗതികേട് വന്ന ആത്മദേവൻ ഒരു ദിവസം വീട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ടു. മരിക്കുകയാണ് ഭേദം എന്നാണ്. നല്ല ആചാരശീലനായ ബ്രാഹ്മണൻ, ഇങ്ങനെ ഒരു മകൻ ഉണ്ടായ പിന്നെ ജീവിച്ചിട്ട് എന്ത് പ്രയോജനം? മരിക്കുകയാണ് ഭേദം എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ടു. എവിടെ പോവും? പ്രാണാനിസ്ത്യജാമി, പ്രാണനെ വിട്ടുകളയാം, എവിടെ പോയിരിക്കാം എന്ന് ആലോചിക്കുമ്പോഴാണ് ഇദ്ദേഹത്തിന് മറ്റൊരു പുത്രൻ, ഇദ്ദേഹത്തിന്റെ പുത്രനല്ല, ഇദ്ദേഹത്തിന് സന്യാസി കൊടുത്ത പഴം പശുവിനെ തീറ്റിച്ചു ആ സ്ത്രീ. എന്നിട്ട് വേറെ ഒരു തന്റെ സഹോദരിക്ക് ജനിച്ച പുത്രനാണ് ഈ ദുന്ദുകാരി എടുത്ത് വളർത്തിയത്. ഈ കഥയൊക്കെ എല്ലാവർക്കും അറിയണത് കൊണ്ട് വിസ്തരിക്കണില്ല. അപ്പൊ ഈ പഴം പശുവിന് കൊടുത്തു. ആ പശു പ്രസവിച്ച ഒരു പുത്രനുണ്ട്, ഗോകർണൻ, പരമജ്ഞാനിയായ പരമഭാഗവതനായ ഗോകർണൻ. ആ ഗോകർണൻ അതാ മുമ്പിൽ ഇരിക്കണം. ഗോകർണനെ കണ്ട ആത്മദേവൻ നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യും? എനിക്ക് ജീവിക്കാനുള്ള ആശയെ അസ്തമിച്ചിരിക്കുന്നു. ഈ ദുന്ധുകാരിയുടെ വൃത്തികേട് കണ്ടു മതിയായി. ആത്മദേവനോട് ഗോകർണൻ പറഞ്ഞു, അച്ഛാ ഇതാണ് ജീവിതം. പലർക്കും ആദ്യം ഒന്നും തോന്നില്ല, കിട്ടേണ്ടത് കിട്ടിയാ തോന്നേണ്ടത് തോന്നും എന്ന് പറയണ പോലെ കിട്ടേണ്ടത് കിട്ടുമ്പോഴേ തോന്നുള്ളൂ. ആദ്യമൊന്നും തോന്നില്ല, ആദ്യമൊക്കെ നല്ല സുഖം. പരിണാമേ വിഷോപമം, പരിണാമത്തിൽ വിഷം പോലെ തോന്നും, ആരംഭത്തിൽ അമൃതം പോലെ തോന്നും ലോകസുഖങ്ങളൊക്കെ. അസാര ഖലു സംസാര ദുഃഖരൂപീ വിമോഹക സുതക്കസ്യ ധനം കസ്യ സ്നേഹവാൻ ജ്വലതേ നിശം. അച്ഛാ ഇവിടെ ആരുടെ പുത്രൻ, ആരുടെ പണം? വാസ്തവത്തിൽ ആത്മദേവന്റെ പുത്രനെ അല്ല ഇത്, പക്ഷെ അജ്ഞാനം കൊണ്ട് എന്റെ പുത്രൻ ധരിച്ചു വെച്ചിരിക്കുന്നു ആത്മദേവൻ. ഇത് ആരുടെ ധനം? അങ്ങ് ദുഃഖിക്കുന്നത് പുത്രനെ കാരണമല്ല, ആസക്തി കാരണം ദുഃഖം. വേറെ ആരുടെയെങ്കിലും പുത്രൻ വൃത്തികേട് കാണിച്ചാൽ ദുഃഖം വരില്ലല്ലോ. ഇത് എന്റെ പുത്രൻ എന്നുള്ള വിചാരം കൊണ്ടല്ലേ ഈ ദുഃഖം ഉണ്ടായത്. അടുത്ത വീട്ടിലെ പുത്രൻ കാണിച്ച സന്തോഷം, അങ്ങനെ തന്നെ വേണം അവർക്ക്.
തന്റെ വീട്ടിൽ വരുമ്പോ തനിക്ക് വരുമ്പോഴാണ് അയ്യോ എനിക്കിങ്ങനെ വന്നുവല്ലോ എന്റെ ജീവിതത്തിൽ വന്നു. അപ്പൊ ദുഃഖം കാരണം പുത്രനല്ല എനിക്ക് എന്നുള്ളതാണ്, കാരണം എനിക്ക് എന്നുള്ളത് എടുത്തു കളയ. എന്നാ പിന്നെ എവിടെ ഇരുന്നാലും ദുഃഖമില്ല, വീട്ടിലിരുന്നാലും നാട്ടിലിരുന്നാലും ഒന്നും ദുഃഖമില്ല, എവിടെയാണെങ്കിലും ദുഃഖമില്ല. ആസക്തി ഇല്ലയോ എവിടെ ഇരുന്നാലും ദുഃഖമില്ല, ആസക്തി ഉണ്ടോ എവിടെ ഇരുന്നാലും ദുഃഖം. അപ്പൊ ആസക്തി എടുത്തു കളയാനൊക്കെ അത്ര എളുപ്പത്തിൽ പറ്റുമോ? ആത്മദൈവം പറയാണ്, ജീവിതം മുഴുവൻ ഈ പൊട്ടക്കിണറ്റിൽ കിടന്നവനല്ലേ ഞാൻ. അന്ധകൂപേ സ്നേഹപാശേ ബദ്ധഹ പങ്കുഹു അഹം ഷഠ കർമ്മണാപതിതോ നൂനം മാമുദ്ധര ദയാനിധേ. ഗുരുവിനെ കയ്യിൽ കിട്ടിയാൽ പിന്നെ എങ്ങനെ വിളിക്കും? ഇവിടെ മകൻ എന്നുള്ള വിചാരമേ ഇല്ല, മകനല്ല പേരക്കുട്ടി ആയാലും വേണ്ടില്ല, ജ്ഞാനമുണ്ടോ കാലു പിടിച്ച് രക്ഷപ്പെടാന്ന്. ജ്ഞാനമില്ലെങ്കിൽ ഏത് പടുവൃദ്ധനാണെങ്കിലും ശരി, ലൗകികത്തിൽ പിടിച്ച് തള്ളുകയാണെങ്കിൽ ഓടിക്കൊള്ളണം എന്നാണ്, ദുസ്സംഗത്തിൽ പെട്ടുപോകരുത്. ഇപ്പൊ ഇവിടെ മകന്റെ പ്രായമേ ഉള്ളൂ, ഗോകർണന്റെ കാലിൽ ചെന്ന് പിടിച്ചു. ആത്മദേവൻ പറഞ്ഞു, ദയാനിധേ എന്നെ ഒന്ന് രക്ഷിക്ക. ഈ പൊട്ടക്കിണർ ഏതാ? ഗൃഹസ്ഥാശ്രമം പൊട്ടക്കിണർ അത്രേ. എപ്പോഴാ പൊട്ടക്കിണറാവുക എന്ന് വെച്ചാൽ ആസക്തി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പൊട്ടക്കിണറൊന്നുമല്ല, പേടിക്കേ വേണ്ട. ആശ്രമം ഒരുപാട് അറ്റാച്ച്മെന്റ് ആയാൽ ഈ ഗൃഹസ്ഥാശ്രമം ഉണ്ടല്ലോ, ഗൃഹസ്ഥാശ്രമം ആശ്രമമല്ല, ശ്രമം ഒരുപാട്, വളരെ ശ്രമമാണ്, വിഷമാണ്. അപ്പൊ ഈ ശ്രമം ഇല്ലാതിരിക്കണമെങ്കിൽ ഗൃഹസ്ഥാശ്രമത്തില് ആസക്തി ഇല്ലാതെ ഭക്തിയോടെ ഇരുന്നാൽ, ഭഗവത് ഭക്തിയോടെ ഇരുന്നാൽ ഇത് വിഷമിപ്പിക്കില്ല. ഗോകർണനോട് പറഞ്ഞു, എന്നെ രക്ഷിക്കൂ. ഗോകർണൻ അച്ഛനെ വിളിച്ച് പറഞ്ഞു, ശരി ചില സാധനകളൊക്കെ പറഞ്ഞു തരാം. സാധനയില്ലാതെ വൈരാഗ്യമോ വിവേകമോ ഒന്നും വരില്ല, ജ്ഞാനവും വരില്ല. അപ്പൊ എന്തെങ്കിലുമൊക്കെ സാധന ചെയ്യണം. എന്ത് സാധന ചെയ്യണം? ഏകാന്തത്തിൽ ചെന്നിരിക്കാം, വൈരാഗ്യത്തിനെ വളർത്തണം, ഈ ശരീരത്തിനോടുള്ള മമത ആദ്യം ഒഴിക്കണം. ഭാഗവതം കേൾക്കുമ്പോ, ഭാഗവതം ഒന്ന് മനസ്സിലാവണമെങ്കിൽ ഭാഗവതം കേൾക്കാൻ വരുമ്പോ രാവിലെ നല്ലവണ്ണം കുളിച്ച് ഭസ്മമോ ചന്ദനക്കുറിയോ ഊർധ്വപുണ്ഡ്രമോ ഒക്കെ ധരിച്ച് വരണം. രാവിലെ എണീറ്റ് പൗഡർ ഇട്ട് സെന്റ് ഇട്ട് ഒന്നും വരരുത് എന്നാണ്. ദേഹേ അസ്ഥി മാംസരുധിരേ അഭിമതിം ത്യജത്വം. ഭാഗവതം മനസ്സിലാവാനുള്ള വഴി പറഞ്ഞു കൊടുത്തു ഗോകർണൻ. എങ്ങനെയാ? ആദ്യം ഈ ശരീരത്തിനോടുള്ള അത്യാസക്തി, പോഷണം അതങ്ങോട്ട് കുറച്ചൊന്ന് കുറയ്ക്കാം. ഒരുപാട് അലങ്കാരമൊന്നും വേണ്ട. അലങ്കാരം ഇട്ടുകൊണ്ട് വന്ന ഭാഗവതം കേൾക്കുന്ന ഇവർ അടുത്തുള്ളവരൊക്കെ നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് അതും വേണ്ടാന്ന്. കഴിയുന്നതും അഭിമത്യം ത്യജത്വം, ഈ ശരീരത്തിനോടുള്ള അഭിമാനം അങ്ങോട്ട് കുറച്ച് മാറ്റിവെക്കുക. ജായാസുതാദിഷു സദാ മമതാം വിമുഞ്ച. തൽക്കാലത്തേക്ക് വീട്ടിൽ പല പ്രശ്നങ്ങളുണ്ടാവും, ഭാര്യയ്ക്ക് വിഷമമുണ്ടാവും, മക്കളെ സ്കൂളിൽ കൊണ്ടുപോകണം, വേറെ കുട്ടികളെ നഴ്സറിയിൽ കൊണ്ടാക്കണം, പലതും ഉണ്ടാവും. അതൊക്കെ തൽക്കാലം ഈ 7 ദിവസമെങ്കിലും ഒന്ന് മാറ്റിവെക്കുകയാണ്. എന്നാൽ ഭാഗവതം സ്വസ്ഥമായിട്ട് കേൾക്കും. ആരംഭം സപ്താഹം ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു സന്യാസം. 7-ാമത്തെ ദിവസം വേണമെങ്കിൽ വീണ്ടും ഗൃഹസ്ഥാശ്രമത്തിൽ പ്രവേശിച്ചോളാം, കുഴപ്പമില്ല. 7 ദിവസം ഒരു സന്യാസവ്രതം, 7 ദിവസത്തേക്ക് ഒരു സന്യാസം. എന്താന്ന് വെച്ചാൽ ശരിക്കും സപ്താഹം അങ്ങനെയാ ചെയ്യേണ്ടത്. നമ്മളിപ്പോ ചെയ്യണ സമ്പ്രദായം പോലും ശരിയല്ല. ശരിക്കും വേണ്ടത് പറയണവരും കേൾക്കണവരും ദീക്ഷ എടുക്കണം. പറയണവരും കേൾക്കണവരും ഒരേ സ്ഥലത്ത് വസിച്ച് പുറത്തു പോവാതെ വേറെ ഒന്നിനെയും ബാക്കിയൊക്കെ വിട്ടിട്ട് 4 പേര് കിട്ടിയാ മതി. 4 പേര് കേട്ടാ മതി. എങ്ങനെ അങ്ങനെ കേൾക്കാൻ കഴിഞ്ഞാൽ ഈ 7 ദിവസം കഴിയുമ്പോ ഭാഗവതം ഒരു അനുഭൂതി. നമ്മള് സരളമായി ഒരു തപസ് ചെയ്തു, അതാണ് സപ്താഹത്തിന്റെ രീതി. ഇപ്പോ സൗര്യം പോലെ വന്നിട്ട് പോവുക എന്നുള്ളതൊക്കെ സപ്താഹം എന്ന് പറയാൻ പറ്റില്ല. സൗര്യം ഉള്ളപ്പോ ഇങ്ങനെ വരാം, ഇവിടെ ഒന്ന് കുറെ വർത്തമാനം പറഞ്ഞിട്ടും ഒന്ന് വന്നിട്ട് കുറെ കഴിഞ്ഞ് പോയാൽ സപ്താഹമില്ല. അപ്പൊ സപ്താഹ യജ്ഞമാവണമെങ്കിൽ പശ്യാനിശം ജഗതിദം ക്ഷണഭംഗനിഷ്ഠം. തൽക്കാലത്തേക്ക് വീടുണ്ടല്ലോ, വീട് മിഥ്യ. വീടില്ല, വീടില്ല. ഇവിടെ ജഗത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് ജഗത്ത് എന്താണ്? വീടാണ്. ക്ഷണഭംഗനിഷ്ഠം, ഇതൊക്കെ കുറച്ച് കഴിഞ്ഞാൽ അസ്തമിക്കുന്നതാണ്. അതുകൊണ്ട് തൽക്കാലം 7 ദിവസമെങ്കിൽ നമ്മൾ അങ്ങോട്ട് മാറ്റിവെച്ചു. വൈരാഗ്യരാഗരസികോ ഭവഭക്തിനിഷ്ഠ. മറ്റുള്ളതിലൊക്കെ ഒന്ന് വൈരാഗ്യം വരുത്തി 7 ദിവസം സപ്താഹത്തിൽ രുചി, ഭക്തിയിലൊരു രുചി, അത് ഭക്തിനിഷ്ഠ. മറ്റുള്ളതിനെ വിചാരിക്കാതെ ഇരിക്കണത്, വീട്ടിലെ മറ്റേ കാര്യം കർമ്മങ്ങൾ അതെ ഇതിലുള്ള രുചിയെ വിടണത് വൈരാഗ്യം. 7 ദിവസമേ വിടുന്നുള്ളൂ. അതിലും ഞായറാഴ്ചയൊക്കെ വരണു, വൈകുന്നേരമായിട്ട് ഇപ്പം മഹാത്മ്യം പോയി, അങ്ങനെയൊക്കെ വിട്ടു തന്നു ഭഗവാൻ. അപ്പോ ആ വേണ്ടാന്ന് വെക്കണത് വൈരാഗ്യം, ഇത് വേണം എന്ന് വെക്കണത് ഭക്തി. ഭക്തിനിഷ്ഠ ധർമ്മം ഭജസ്വ സതതം ത്യജലോകധർമാൻ സേവസ്വ സാധു പുരുഷാൻ ജഹി കാമതൃഷ്ണം.
അന്യസ്യ ദോഷഗുണ ചിന്തനമാശു മുക്ത്വാ സേവാകഥാര സമഹോ നിതരാം പിബത്വം. പിന്നെ ഭാഗവതം കേൾക്കണേന്റെ ഇടയിലിടയിൽ ഇന്റർവെൽ കിട്ടുമല്ലോ. അപ്പൊ മുഖ്യമായി ഉപേക്ഷിക്കേണ്ട ഒരു കാര്യമുണ്ട് അത്രേ. എന്താന്ന് വെച്ചാൽ അന്യസ്യ ദോഷഗുണ ചിന്തനം, മറ്റുള്ളവരെ കുറിച്ച് അവരെ കുറിച്ച് പുകഴ്ത്തി പറയലും അവരെയും പേരെയും കുറിച്ച് നിന്ദിക്കലും വേണ്ടാതെ തല ഉരുട്ടുന്ന ഏർപ്പാടുണ്ടല്ലോ, മണ്ട ഉരുട്ട അതെല്ലാം നീക്കി വെക്കണം. ഏഴ് നാളിക്ക് അതുക്കപ്പുറം മണ്ടേ ഉരുട്ടിങ്ങു പറവല്ല, ഏഴ് നാളേക്ക് നീക്കി വെച്ചിട്ടാ പോരും. ഏഴ് ദിവസം എങ്കിലും അങ്ങോട്ട് മാറ്റി വെക്കാന്നാണ്. അന്യസ്യ ദോഷ ഗുണചിന്തനമാശു മുക്തം. പിന്നെ എന്ത് ചെയ്യും? സേവാകഥാര സമഹോ നിതരാം പിബത്വം. ഭക്തി രസത്തില് മുഴുകിയിരിക്കാം. അങ്ങനെ ഇരുന്നാൽ ഭഗവത് ദർശനം, ഭഗവത് അനുഭൂതി ഉണ്ടാവും. അങ്ങനെ ആത്മദേവന് ഭാഗവത രുചി ഉണ്ടായി, ഭാഗവത ഭക്തനായി, മുക്തനായി. പക്ഷെ ഇതൊന്നും രുചിക്കാത്ത ആത്മദേവന്റെ ഭാര്യയായ ദുന്ദുളി കിണറ്റിൽ ചാടി മരിക്കേണ്ടി വന്നു. അവസാനം ഈ ദുന്ദുകാരിയെ കുറെ പണ്യസ്ത്രീകൾ ചേർന്ന് കൊന്നു. ആത്മദേവന്റെ മകൻ ദുന്ദുകാരിയെ, അദ്ദേഹം ഇങ്ങനെ പ്രേതമായിട്ട് ഇങ്ങനെ നടക്കുകയാണ്, ഒരു ഗതിയില്ല. ഗോകർണന്റെ മുമ്പിൽ പലമുറ പ്രത്യക്ഷപ്പെട്ടു. ദുന്ദുകാരിയുടെ പ്രേതാത്മാവ് തന്റെ മുമ്പിൽ പലമുറ വന്ന് എന്നെ ഒന്ന് രക്ഷിക്കൂ എന്ന് യാചിച്ചു. ഗോകർണൻ ശ്രാദ്ധകർമ്മങ്ങൾ ചെയ്തു നോക്കി, ഗയാശ്രാദ്ധം ചെയ്തു, പ്രയാഗത്തിൽ പോയി ശ്രാദ്ധം ചെയ്തു, എല്ലാം ചെയ്തിട്ട് കാശിയിൽ പോയി ശ്രാദ്ധം ചെയ്തു. എല്ലാം കഴിഞ്ഞിട്ട് ഈ പ്രേതം അതേപോലെ നിൽക്കണം. എന്താന്ന് വെച്ചാൽ സൂക്ഷ്മ ശരീരമാണ് പ്രേതമേ, അതിനെ സൂക്ഷ്മ ശരീരം വാസനാമയ ശരീരത്തെ നീക്കണമെങ്കിൽ ജ്ഞാനം കൊണ്ടേ പറ്റുള്ളൂ. വാസനാമയ ശരീരത്തെ നീക്കാൻ കർമ്മങ്ങൾ ആയിരം ചെയ്താലും രക്ഷയില്ല. കർമ്മങ്ങളൊക്കെ തന്നെ ഈ ജീവൻ ശുഭകർമ്മങ്ങൾ കൊണ്ട് പുണ്യലോകം പിതൃലോകപ്രാപ്തിക്കൊക്കെ ഒരു സഹായമായിരിക്കുമായിരിക്കാം. പക്ഷേ പൂർണ്ണമായ ഒരു ജീവനെ രക്ഷപ്പെടുത്തണമെങ്കിൽ ജ്ഞാനം കൊണ്ടേ സാധ്യമാവുള്ളൂ. അപ്പൊ ഈ ജീവനെ, ഈ പ്രേതത്തിന് എങ്ങനെയെങ്കിലും ജ്ഞാനം കൊടുക്കണം. അതിനെങ്ങനെ കൊടുക്കും ജ്ഞാനം? ആ പ്രേതത്തിനെ ആവാഹിച്ച ഒരു മുളയിൽ പിടിച്ചിരുത്തി, മുളയിൽ പിടിച്ചിരുത്തി. എവിടെയെങ്കിലും നിൽക്കണമല്ലോ, അതിന് ശരീരമായിട്ട് തന്നെ മുളയായി അഭിമാനിച്ച് ആ പ്രേതം ഇരുന്നു. എന്നിട്ട് ആ മുളയുടെ മുമ്പിൽ വെച്ച് ഗോകർണ മഹാപ്രഭു ഭാഗവതം പറഞ്ഞു. ഭാഗവതം രസിച്ച് 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 പറഞ്ഞു. അനേകം ഭക്തന്മാർ ഭാഗവതം കേൾക്കാനായിട്ട് വന്നു, ക്ഷണിച്ചുകൊണ്ടുവന്നു അത്രേ ഭാഗവതം കേൾക്കാനായിട്ട്. നടക്കാൻ വയ്യാത്ത ആളുകളെ പൊക്കിക്കൊണ്ടുവന്നു വെച്ചു ചില ഭക്തന്മാരായിട്ട്, അവർക്കും ആ ഭഗവത് കൈങ്കര്യത്തിനുള്ള ഫലം ഭാഗവതം കേൾക്കാൻ. അങ്ങനെയൊക്കെയാണെന്നാണ്, അവരവരുടെ വീട്ടിലെ മകൾക്ക് കല്യാണമാണെങ്കിൽ എങ്ങനെ അത് നമ്മള് ആഡംബരത്തോടുകൂടെ ചെയ്ത് വിളിച്ചു കൊണ്ടുവരുമോ, ഓരോരുത്തരെ ക്ഷണിക്കുമോ, അതുപോലെ ഞങ്ങൾ ഭാഗവതം നടത്തണോ, സപ്താഹം നടത്തണോ, നിങ്ങൾ വരിക, ഓരോരുത്തരെയും ക്ഷണിച്ചു കൊണ്ടുവരിക, വിളിച്ചു കൊണ്ടുവരിക, ഭാഗവതം കേൾപ്പിക്കുക. ഇങ്ങനെ ചെയ്ത് ഗോകർണന്റെ സപ്താഹത്തിന് നടക്കാൻ വയ്യാത്ത ആളുകളാണെങ്കിൽ ഭാഗവതം കേൾക്കണമെന്ന് ആശിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ഒരു വാഹനത്തിലോ മറ്റോ പിടിച്ചിരുത്തി കൊണ്ടുവന്ന് ഇരുത്തുകയാണ്. അങ്ങനെ ഭാഗവതം കേൾപ്പിച്ചു. ഗോകർണൻ ഭാഗവത സപ്താഹം നടത്തി. ആ ഭാഗവതം ഓരോ ദിവസം കഴിയുമ്പോഴും ഈ പ്രേതാത്മാവ് എങ്ങനെയിരിക്കും, നമ്മളും ഭാഗവതം ഈ പ്രേതത്തിനെ പോലെ കേൾക്കുകയാണെങ്കിൽ, ഈ ദുന്ദുകാരിയെ പോലെ ഭാഗവതം കേൾക്കുകയാണെങ്കിൽ നമുക്ക് ഏഴ് ദിവസം മതി, ഭാഗവതം വീണ്ടും വീണ്ടും കേൾക്കൊന്നും വേണ്ട. അപ്പൊ മള്ളിയൂർ തിരുമേനിയുടെ അവിടെ രാമായണം നടക്കായിരുന്നു. അപ്പൊ തിരുമേനി പറഞ്ഞു, ഭാഗവതം ഒരിക്കൽ കേട്ടാ മതി, പരീക്ഷിത്ത് ഒരേ ഒരു പ്രാവശ്യമേ ഭാഗവതം കേട്ടുള്ളൂ. ഒരുപക്ഷെ പരീക്ഷിത്തിനോട് നമ്മൾ ഭാഗവതത്തിൽ ഏതെങ്കിലും ശ്ലോകം വ്യാഖ്യാനം പറഞ്ഞാൽ പരീക്ഷിത്ത് തപ്പും. പരീക്ഷിത്തിന് ഭാഗവതം കാണാൻ പാഠമോ എന്നോ അല്ല, പലവട്ടം പഠിച്ചിട്ടില്ല, പരീക്ഷിത്ത് ഒരു പ്രാവശ്യമേ കേട്ടിട്ടുള്ളൂ. പരീക്ഷിത്തിന് അനുഭൂതിയായി, അത് അനുഭവത്തിൽ വന്നു പരീക്ഷത്തിന് ഭാഗവതം. അതുപോലെ ഒരു പ്രാവശ്യം ശരിക്ക് കേട്ടാ മതി, കിട്ടേണ്ടത് കിട്ടും. അങ്ങനെ കിട്ടിയിട്ടില്ലെങ്കിലാണ് നമ്മൾക്ക് പലമുറ കേൾക്കേണ്ടി വരുന്നത്. ഈ പ്രേതം വേറെ ഒരിടത്തും ഗതി കിട്ടാതെ, വേറെ ഒന്നും ഗതിയില്ലാതെ ഈ ഭാഗവത ശാസ്ത്രം തന്നെ ഗതി എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഒരു വേഴാമ്പൽ മഴവെള്ളത്തിന് വേണ്ടി കാത്തിരിക്കണ പോലെ ഈ പരീക്ഷിത്ത്, ഈ പ്രേതാത്മാവ് ഭാഗവത കഥ കേട്ട് രക്ഷപ്പെടാൻ വേണ്ടി അങ്ങനെ കാത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു വാക്കുപോലും വിടാതെ, ഒരു ക്ഷണനേരം പോലും നഷ്ടമാക്കാതെ കേട്ടു. ഏഴാമത്തെ ദിവസം, ഓരോ ദിവസം കഴിയുമ്പോഴും ഈ മുളയുടെ ഓരോ കണു, നമ്മളും അങ്ങനെ കേൾക്കുകയാണെങ്കിൽ ഓരോ കണു പൊട്ടും. ഭഗവത് അനുഭൂതിയിൽ പറയണ ആളും അങ്ങനെ പറയണേ, അത് ഈ ഭഗവാന്റെ അടുത്തേ ഉള്ളൂ. കേൾക്കണവരും പറയണവരും ഒരേപോലെ പറയുകയാണെങ്കിൽ ഓരോ ദിവസവും ഈ ജ്ഞാനയജ്ഞം കൊണ്ട് മാത്രം മതി എന്നാണ്. സപ്താഹം എന്നുള്ളത് വൈദികമായ ഒരു പദമാണ്. സപ്താഹം എന്നുള്ളത് വേദത്തിലെ ചില യജ്ഞങ്ങൾ, സപ്താഹ യജ്ഞങ്ങളുണ്ട്, ചില യാഗങ്ങളൊക്കെ സപ്താഹയാഗം, സപ്താഹയജ്ഞം.
സപ്തരാത്രം സപ്തദിനം ഇങ്ങനെയൊക്കെ ഉണ്ട്, അതിരാത്രം എന്നൊക്കെ പറയണ പോലെ അതിലൊരു സപ്താഹം ഉണ്ട് വേദത്തില്. ആ പദമാണ് ഇവിടെ എടുത്ത് പ്രയോഗിച്ചത് ഭാഗവതത്തിൽ. പക്ഷേ ആ യജ്ഞം കർമ്മഫലമാണെങ്കിൽ, ഈ യജ്ഞം ശരിക്ക് ചെയ്യുകയാണെങ്കിൽ, ശരിക്ക് ഇവിടെ എന്താ പറയണെന്ന് വെച്ചാൽ, മഹാത്മ്യത്തില് ഇവിടെ പറഞ്ഞു, ആരംഭത്തിൽ തന്നെ പറഞ്ഞു, ഒരു ശ്ലോകമുണ്ട്, കാരിത കണലോപേന വിപ്രൈഹി ഭാഗവതീ വാർത്ത ഗേഹേ ഗേഹേ ജനേ ജനേ കാരിത കണലോപേന കഥാസാരസ്തതോ ഗതഃ. അതിന് ശരിയായ രൂപത്തിലില്ലാതെ ഭാഗവത ഭക്തി, അതിന്റെ രസം ഇല്ലാതെ, അതിലെ ജ്ഞാനപ്രകാശം ഇല്ലാതെയാണ് ഈ ഭാഗവതം പറഞ്ഞു പറഞ്ഞു പോകണതെങ്കിൽ, ഭാഗവതം എത്ര കേട്ടാലും എത്ര പറഞ്ഞാലും ഒരുപക്ഷെ നമ്മൾ രക്ഷപ്പെടില്ല. ഭാഗവതം കൊണ്ട് അത് കിട്ടും, ഇത് കിട്ടും, അങ്ങനെ കിട്ടും, ഇങ്ങനെ കിട്ടും എന്ന് മാത്രം പറഞ്ഞിട്ടാണ് നമ്മൾ ഭാഗവതം പ്രചരിപ്പിക്കണമെങ്കിൽ ഭാഗവതവും ഒരു വൈദിക കർമ്മം പോലെ ആയിത്തീരും. അപ്പോ ഭാഗവതത്തിനെ ആ ലോപമില്ലാതെ പറഞ്ഞ്, ലോപമില്ലാതെ കേൾക്കാൻ ഈശ്വരാനുഗ്രഹം കൊണ്ട് സാധിച്ചാൽ, ഓരോ ദിവസം കഴിയുമ്പോഴും ഞങ്ങൾ നമ്മളുടെ ഉള്ളിൽ ഓരോ കണു ഭേദിച്ച് ഈ ജീവൻ മേപ്പെട്ടു പോകും. മൂലാധാരം എന്നുള്ള കണു ഭേദിക്കും, സ്വാധിഷ്ഠാനം എന്നുള്ള കണു ഭേദിക്കും, മണിപൂരകം എന്നുള്ള കണു ഭേദിക്കും, അനാഹതം എന്നുള്ള കണു ഭേദിക്കും, വിശുദ്ധി എന്നുള്ള കണു ഭേദിക്കും, ആജ്ഞ എന്നുള്ള കണു ഭേദിക്കും, സഹസ്രാരത്തിലും എത്തി അതിലും മേലെ പോകും. ഹൃദയസ്ഥാനത്തിൽ അനുഭൂതിയുടെ ദശയിൽ വന്ന് നിൽക്കും. നമുക്കും ഉണ്ടാവും ഇതേ അനുഭൂതി. നമ്മളുടെ ഉള്ളിലും ഉണ്ട് ഒരു പ്രേതം, മനസ്സ് എന്ന് പറയുന്ന പ്രേതം. പ്രകർഷേണ ഇതഹ ഗച്ഛതീതി പ്രേതഹ. ഈ മരിച്ചു കഴിഞ്ഞാൽ ഈ ശരീരം വിട്ടിട്ട് വേറെ ഒരു ശരീരത്തിലേക്ക് പോണ ആള് നമ്മളുടെ ഉള്ളിലുണ്ട്. അയാളെ ജീവിച്ചിരിക്കുമ്പോ തന്നെ സംസ്കരിക്കലാണ് ഭാഗവതം. അപ്പൊ അതെപ്പോ സാധിക്കും? ഭഗവത് ഭക്തിയോടെ ശ്രദ്ധയോടെ കേൾക്കാൻ ഭഗവാൻ നമുക്ക് അനുമതി തന്നാൽ. അങ്ങനെ കേട്ടത് കൊണ്ട് ഈ ദുന്ദുകാരിക്ക് പരമാത്മപദപ്രാപ്തി ഉണ്ടായി, പരമാത്മ അനുഭൂതി ഉണ്ടായി. ഇതാണ് ഭാഗവത ശാസ്ത്രത്തിന്റെ ശ്രേഷ്ഠ്യം. ശ്രവണം കൊണ്ട് മാത്രം, വേറെ ഒന്നും ഒരു സാധനയും പറയണില്ല. നിങ്ങൾ നാമം ജപിക്കൂ എന്ന് പോലും പറയണില്ല. അതിലൊക്കെ നമ്മളുടെ തലയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുണ്ടല്ലോ. നാമം ജപിക്കൂ എന്ന് പറഞ്ഞില്ല, എന്തെങ്കിലുമൊക്കെ ദാനം ചെയ്യൂ എന്ന് പറഞ്ഞില്ല, ഒന്നുമില്ല. യാതൊരു നിർബന്ധവും ഇല്ല ശ്രവണം. അങ്ങനെ ശ്രവണം ചെയ്താൽ, ശ്രവണം ചെയ്യാനും ഭഗവാന്റെ കൃപ വേണം. എന്താന്ന് വെച്ചാൽ കേട്ടോണ്ടേ ഇരിക്കുമ്പോ ഉറങ്ങി പോകും. അതുകൊണ്ട് ആദ്യമേ ഉറക്കം എന്തുകൊണ്ടാ വരണ അറിയോ? നമുക്ക് രുചിയുള്ള കാര്യം ആരും ഉറങ്ങും. ടി വി സീരിയൽ കണ്ട് പലരും ഉറങ്ങണില്ല, അവർക്ക് അതിൽ രുചിയുള്ളത് കൊണ്ട്. സിനിമാ പാട്ട് കേട്ട് എന്താ ഇവർക്ക്? യോ യത് ശ്രദ്ധ സയേവ സഹ. ഭഗവാൻ പറയണ എതില് രുചി ഉണ്ടോ അതിൽ ആരും ഉറങ്ങില്ല. അപ്പൊ രുചിയില്ലാത്തത് കൊണ്ടാ ഉറങ്ങണ. രുചിയില്ലാത്തത് എന്തുകൊണ്ട്? അതിന്റെ ആവശ്യം അറിയാത്തത് കൊണ്ട്. അപ്പൊ ആദ്യത്തെ പടി എന്താണ്? ഇന്ന് പോയി കഴിഞ്ഞ രാത്രി ഒന്ന് ചിന്തിച്ച് ഉറപ്പിച്ചോള, ഭഗവാനെ ഈ വയസ്സ് ഇത്രയായി, ഇനിയും ഇത് കിട്ടിയിട്ടില്ലെങ്കിൽ വളരെ വിഷമമാണ്. ഈ ഭഗവത് ഭക്തി ഇല്ലെങ്കിൽ ജീവിതം സർവത്ര രാഗദ്വേഷമയമായിട്ട് ശാന്തിയില്ലാതെ മരിക്കേണ്ടി വരും. അതുകൊണ്ട് ഭഗവാനെ ഈ 7 ദിവസം മുടങ്ങാതെ ഉറങ്ങാതെ കേൾക്കാൻ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ച് രാവിലെ വരുമ്പോ യാദേവി സർവഭൂതേഷു നിദ്രാരൂപേണ സംസ്ഥിത നമസ്തസ്സേ 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 നമോ നമഃ എന്ന് പറഞ്ഞിട്ട് വന്നാൽ ആ അംബികയുടെ രക്ഷ അനുഗ്രഹം കൊണ്ട് നമുക്ക് സപ്താഹം കേൾക്കാൻ കഴിയും 7 ദിവസം. അതുമാത്രമല്ല, ധാരാളം ഭക്തജനങ്ങൾ ഇവിടെ വന്ന് നിറയട്ടെ. എറണാകുളം ഭാഗവതത്തിന്റെ സ്ഥലമാണ്. നമുക്കിനി വരാൻ പോകുന്ന 7 ദിവസവും പല സ്ഥലത്തു നിന്നും നമുക്ക് ഭക്തന്മാരോട് കേൾക്കാൻ വരും. എല്ലാവർക്കും ശ്രദ്ധയോടെ കേൾക്കാനും ഈ ഭാഗവത രസം അനുഭവിച്ച് ഭക്തി പുഷ്കലമായിട്ട് വളരാനും ജഗദീശ്വരനായ ശ്രീ ഗുരുവായൂരപ്പൻ, ആ ശ്രീകൃഷ്ണ പരമാത്മാ, ആ പരമേശ്വരൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആ ജഗദീശ്വരന്റെ അനുഗ്രഹം കൊണ്ട് ഭക്തിയും ജ്ഞാനവും വിരാഗവും തഴച്ചു വളരട്ടെ. ഭാഗവത ഭക്തന്മാരെ മുഴുവൻ അറിയിക്കാം. ഘുഷ്യതാം ഉദ്ഘുഷ്യതാം ദിക്ഷു ദിക്ഷു, സർവത്ര ഉദ്ഘോഷണം ചെയ്യാം. ഈ ഭാഗവതം കേൾക്കാനായിട്ട് ഒരവസരം നമുക്ക് ഗുരുവായൂരപ്പൻ തന്നിരിക്കുകയാണ്. അത് നമ്മൾ പ്രയോജനപ്പെടുത്താം. ആ ഭഗവാന്റെ പരമാനുഗ്രഹം കൊണ്ട്, സദ്ഗുരു കൃപ കൊണ്ട് ഇനി വരുന്ന 7 ദിവസം ഭാഗവത കഥാശ്രവണം. ഈ മഴ പെയ്യണ പോലെ ഭാഗവതയുടെ വൃഷ്ടി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, നാമസങ്കീർത്തനം ചെയ്തുകൊണ്ട് നമുക്ക് ഇവിടെ ദീപാരാധന കാണിച്ച് നിർത്താം. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ.
ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ